അൻപത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലമുണ്ട് ആ കളിസ്ഥലത്തിന് വെളിയിലായി രണ്ട് മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് എങ്കിൽ ആ നടപ്പാതയുടെ വിസ്തീർണം എത്ര കഴിഞ്ഞില്ല എൺപത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ഒരു ചതുര പ്ലോട്ടിന് അകത്തൂടെ ഒന്നര മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് ആ നടപ്പാതയുടെ വിസ്തീർണം എത്ര തീർന്നില്ല മുപ്പത് മീറ്റർ നീളവും അൻപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപ നിരക്കിൽ ആ നടപ്പാതയ്ക്ക് ടൈലിടാൻ എത്ര രൂപ ചിലവാകും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നടപ്പാത വെളിയിൽ കൂടെ വന്നു നടപ്പാത അകത്തൂടെ വന്നു നടപ്പാതെ മധ്യഭാഗത്തുകൂടി ലംബമായിട്ട് വന്നു ചെറിയ പരീക്ഷ മുതൽ വലിയ വലിയ പരീക്ഷകൾക്ക് വരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ കുഴപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തപ്പേന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴികൾ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ജറിൻ നിങ്ങൾക്കെല്ലാവർക്കും ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ നാലാമത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം നമ്മൾ ജോമട്രി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഓർഡറായിട്ട് ഇങ്ങനെ പഠിച്ചു പോവുകയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ട്രയാംഗിളിൽ തുടങ്ങി പിന്നെ സർക്കിൾ പഠിച്ചു സെമി സർക്കിൾ പഠിച്ചു ദെൻ റെക്റ്റാംഗിള് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് റെക്റ്റാംഗിളിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് അതായത് ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലത്തെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ചോദ്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ചോദ്യം വലുതാണ് ഉത്തരം ചെറുതും നമ്മൾ വളരെ പുഷ്പം പോലെ ചെയ്തെടുക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പവഴികളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് പലപ്പോഴും റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയുണ്ട് അത് പഠിക്കുക വേറൊരു പ്രത്യേകതയുടെ ഉണ്ട് ഈ ചോദ്യത്തിന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ജോമെട്രിയുടെ ആ ടോപ്പിക്ക് സ്ക്വയറാണ് അപ്പോൾ ഈ ഈ ഒരു സെയിം ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ അതായത് നടപ്പാത അകത്തൂടെ പുറത്തൂടെ മധ്യഭാഗത്തൂടെ ഈ ഒരു സെയിം ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ സ്ക്വയറിൽ സമചതുരത്തിലും വരും സമചതുരം എന്ന് പറഞ്ഞാൽ തന്നെ നീളവും വീതിയും സെയിം ആയത് തന്നെയാണ് ഈ സെയിം ചോദ്യങ്ങൾ തന്നെ അവിടെയും വരും അപ്പം ഇത് ഏറ്റവും ഈ എളുപ്പവഴികൾ ഏറ്റവും നിർണായകമാണ് ഈ എളുപ്പവഴികൾ നിങ്ങൾ ഏറ്റവും വൃത്തിയായി പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ പഠിക്കുമ്പോൾ അവിടെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചാൽ മതി അത് പഠിക്കേണ്ട കാര്യമില്ല ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ സ്ക്വയർ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് ഇങ്ങനെ എടുക്കടാ അങ്ങനെ എടുക്കടാ എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് തപ്പരുത് അതുകൊണ്ട് ഇപ്പോഴേ ഇത് വളരെ കൃത്യമായി പഠിച്ച് അങ്ങ് പോവുക അപ്പോൾ ഞാൻ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുന്നു ഈ ക്ലാസ്സിൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യമായി ജോമെട്രിയുടെ നോട്ടിൽ തന്നെ കുറിച്ചിടുക കൃത്യമായി ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്ര ചോദ്യമെങ്കിലും മിനിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോവുക അവിടെ ഇപ്പോൾ തന്നെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറേ അധികം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇത് കൃത്യമായി പഠിച്ച ശേഷം അവിടെ പോയി അതുകൂടെ ചെയ്തു നോക്കുക അതിൻ്റെ ആൻസർക്ക് വരുമ്പോൾ ഒന്ന് നോക്കുക അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ ഒരു വഴിക്ക് പോലെ പറയുന്നു നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം അത് സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ജോമട്രിയാണ് ജോമെട്രിക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോഴേ നല്ല രീതിയിൽ ഒരു ബേസ് കിട്ടിയാൽ അവർ മാത്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായും സെറ്റാവുക അപ്പോൾ അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കണ്ട അപ്പോൾ എൻ്റെ ഇനിയുള്ള ക്ലാസ്സുകൾ ജോമെട്രി തീർന്നിട്ടില്ല മറ്റുള്ള ടോപ്പിക്കുകൾ ഇതിനോടനുബന്ധിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലോട്ട് പോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം വളരെ ശ്രദ്ധ കൊടുത്ത് മനസ്സിലാക്കണം ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് അത് നിങ്ങൾ നോക്കണ്ട വലിയ ചോദ്യമാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കി തരാം ചോദ്യം ഇങ്ങനെ ചതുരാകൃതിയിലുള്ള ഒരു കളി നീളം എൺപത് മീറ്ററും വീതി അൻപത് മീറ്ററുമാണ് ഇതിനു ചുറ്റും പുറത്തായി രണ്ടു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് ഈ നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് നിങ്ങൾ തന്നെ ഒരുപാട് വട്ടം എസ്പെഷ്യലി വലിയ വലിയ പരീക്ഷകൾ ഏത് ലെവൽ പരീക്ഷ എഴുതാൻ പോയാലും കണ്ടിട്ടുള്ള ചോദ്യമാണ് ഒന്നൂടെ പറയുന്നു ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലം ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലം അതിൻ്റെ നീളം നമ്മളോട് പറയുന്നു എൺപത് മീറ്റർ വീതി നമ്മളോട് പറയുന്നു അമ്പത് മീറ്റർ ഇതിന് പുറത്തായി ഇതിനെ ചുറ്റും ചുറ്റും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തായി രണ്ടു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് അതായത് ഇവിടുന്ന് ഒരു രണ്ട് മീറ്റർ 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 അങ്ങനെ ഇതിൻ്റെ ചുറ്റിനും രണ്ടു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നോക്കിക്കോണം അതായത് ഈ കളിസ്ഥലത്തിന് ചുറ്റും നടക്കാനായിട്ട് രണ്ട് മീറ്റർ വീതിയിൽ ഒരു നടപ്പാത അതായത് ഇവിടുന്ന് രണ്ട് മീറ്റർ ഉണ്ട് ഇവിടെ നിന്നും രണ്ട് മീറ്റർ ഉണ്ട് എല്ലാ സൈഡിൽ നിന്നും ചുറ്റിനും നോക്കുമ്പോൾ രണ്ട് മീറ്റർ ഒരു നടപ്പാതയുണ്ട് എല്ലാം ഈ ഒരു ഗ്യാപ്പ് രണ്ടാണ് ഈ നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇത് തപ്പേന്ന് ചെയ്യാനായിട്ട് ഡായ്പ ഉണ്ട് ഞാനത് പറയാം അതിനൊക്കെ മുമ്പ് ഇത് മാത്രമല്ല ഇതേപോലത്തെ മൂന്ന് മോഡലുണ്ട് എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്നാലും ഇത് ശരിക്കും ചെയ്യുന്ന ലോജിക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം ചുമ്മാ എങ്ങാണ് മറന്നു പോയാലും നമുക്കത് ഉപയോഗിക്കണം അതിന് വേണ്ടിയിട്ടാണ് മക്കളെ ഇതിനെ ചുറ്റും നമുക്കറിയാം ഇതും അമ്പതാണ് ഇതും അമ്പതാണ് ഇതും എൺപതാണ് ഇതും എൺപതാണ് ഇതിനു ചുറ്റും പുറത്തൂടെ രണ്ട് മീറ്റർ വീതിയിലൊരു നടപ്പാത ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ നടപ്പാതയുടെ ചേർത്ത് വരുമ്പോഴും ഇതിൻ്റെ വെളിയിലും നമുക്കൊരു ചതുരം കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ അകത്തൊരു ചതുരമുണ്ട് കളിസ്ഥലം അതല്ലാതെ നടപ്പാതയുടെ വരുമ്പോഴത്തേക്കിന് വെളിയിലും ഒരു ചതുരമായി ഈ ചതുരത്തിൻ്റെ നീളോം വീതിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ചതുരത്തിൻ്റെ നീളോം വീതി ഈ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ വരെ നമുക്കറിയാം എൺപതാണ് സോറി അമ്പതാണ് കാര്യം ഇത് അമ്പതല്ലേ ഇതമ്പതാണ് ഇതും അമ്പത് ഇങ്ങോട്ടും നമുക്കറിയാം രണ്ടാണ് ഇങ്ങോട്ടും രണ്ടുണ്ട് ഇങ്ങോട്ടും രണ്ടുണ്ട് അങ്ങനെ അമ്പതും രണ്ടും രണ്ടും കൂടെ ചേർത്ത് ഈ ചതുരത്തിൻ്റെ നീളം അൻപത്തി സോറി വീതി അമ്പത്തിനാല് മീറ്ററാണ് കാര്യം ഈ ഇതിൻ്റെ വെളിയിൽ കൂടെ രണ്ട് മീറ്റർ വീതിയിലാണ് നടപ്പാതെ ഇപ്പം എല്ലാം ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഈ ഒരു ചതുരത്തിൻ്റെ വീതി ഇതാണ് നോക്കണം ഇവിടെ വരെ നമുക്കറിയാം ഈ അകത്തെ ചതുരത്തിൻ്റെ നീളം അമ്പത് ഇനി ഇങ്ങോട്ടും ഒരു രണ്ടുണ്ട് ഇങ്ങോട്ടും ഒരു രണ്ടുണ്ട് അങ്ങനെ രണ്ടും രണ്ടും കൂടെ ചേർത്ത് അമ്പതും രണ്ടും അമ്പത്തിരണ്ടും രണ്ടും അമ്പത്തിനാല് അപ്പോൾ ഇത് അമ്പത്തിനാലാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇതും അമ്പത്തിനാലാണ് ഇനി ഇതിൻ്റെ നീളം നോക്കാം ഈ വെളിയിലത്തെ ചതുരത്തിൻ്റെ നീളം നമുക്കൊന്ന് കണ്ടുപിടിക്കാം നമുക്കറിയാം വേണ്ടി ഇവിടെ വരെ എൺപതാണ് ഇത്ര എൺപതാണ് ഇത് എൺപതാണ് അപ്പം ഇവിടെ വരെ എൺപതാണ് ഇനി ഇങ്ങോട്ടും ഒരു രണ്ടുണ്ട് ഇങ്ങോട്ടും ഒരു രണ്ടുണ്ട് കാര്യം എന്തായാലും വെളിയിലുള്ള ഇതിൻ്റെ ഇവിടെ വരെ നമുക്കറിയാം മക്കളെ എൺപതാണ് നോക്കാം ഇവിടെ വരെ എൺപതാണ് ഇങ്ങോട്ടും ഒരു രണ്ടുണ്ട് ഇങ്ങോട്ടും ഒരു രണ്ടുണ്ട് അപ്പോൾ എൺപതിന് രണ്ടും എൺപത്തി രണ്ട് എൺപത്തിരണ്ടും രണ്ടും എൺപത്തിനാല് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വെളിയിലത്തെ ചതുരത്തിൻ്റെ നീളം എൺപത്തി നാലാണ് ഇത് പോകുന്ന പോക്ക് കണ്ടോ അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് ചതുരമുണ്ട് ആ രണ്ട് ചതുരത്തിന് വെളിയിലത്തെ ചതുരത്തിൻ്റെ നീളം എൺപത്തിനാല് മീറ്ററും വീതി അൻപത്തിനാല് മീറ്ററുമാണ് കണ്ടോ വെളിയിലത്തെ ചതുരത്തിൻ്റെ നീള എൺപത്തിനാല് കരിവിടവരെ എൺപത് രണ്ടും രണ്ടും നാല് എൺപത്തിനാല് വീതി അമ്പത്തിനാല് വരെ അമ്പത് രണ്ടും രണ്ടും അമ്പത്തിനാല് അപ്പോൾ വെളിയിലത്തെ ചതുരത്തിൻ്റെ നീളവും വീതി ഉണ്ട് ഇനി അകത്തെ ചതുരം ഇതാണ് അകത്തെ ചതുരത്തിൻ്റെ നീളം നമുക്കറിയാം ക്വസ്റ്റിനി പറയുന്നുണ്ട് അതായത് ആ കളിസ്ഥലം എൺപത് വീതി എന്ന് പറഞ്ഞാൽ അമ്പത് ഇതാണ് അകത്തെ ചതുരത്തിൻ്റെ നീളവും വീതി നമുക്ക് വേണ്ടത് ഈ നടപ്പാതയുടെ മാത്രം വിസ്തീർണം അതായത് വേണ്ട ഇത്രയും ഈ നടപ്പാതയുടെ അതായത് ഇത്രയും ഈ നടപ്പാതയുടെ മാത്രം വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഫുള്ള് നടപ്പാതയുടെ ചേർത്ത് ഇതിൻ്റെ വിസ്തീർണം എത്രാന്ന് നോക്കണം എന്നിട്ട് അകത്തെ കാളിസ്ഥലത്തിൻ്റെ മാത്രം വിസ്തീർണം എത്രാന്ന് നോക്കണം എന്നിട്ട് ഫുള്ള് വിസ്തീർണത്തിൽ നിന്ന് അകത്തെ കാളിസ്ഥലത്തിൻ്റെ മാത്രം വിസ്തീർണം അങ്ങട് കുറയ്ക്കുമ്പോൾ നടപ്പാതയുടെ വിസ്തീർണം കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഫുള്ള് വിസ്തീർണം എത്രാന്ന് നോക്കാം വിസ്തീർണം മീൻസ് ഇത് മുഴുവൻ നമുക്കറിയാം എൺപത്തിനാല് ഗുണം അമ്പത്തിനാല് കാര്യം ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു ചതുരമാണ് ചതുരത്തിൻ്റെ നീളം എൺപത്തിനാല് വീതി അമ്പത്തിനാല് അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി ലെങ് ഇൻ ടു ബ്രെഡ് എൺപത്തിനാല് ഗുണം അൻപത്തി നാല് ലെങ് ഇൻ ടു ചെയ്യുമ്പോൾ ചെയ്തു നോക്കിക്കോളാം നമുക്ക് കിട്ടും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എല്ലാം മീറ്റർ ആയതുകൊണ്ട് ഏറിയ മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ എന്തുവാ ഈ ഫുള്ള് അതായത് ഈ കളിസ്ഥലവും അതിൻ്റെ വെളിയിൽ കൂടുള്ള പാതയും എല്ലാം കൂടെ ചേർത്ത് ഈ ഫുള്ള് റെക്റ്റാംഗിളിൻ്റെ ഏറിയ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഇനി നമുക്ക് ഈ അകത്തെ കളിസ്ഥലത്തിൻ്റെ മാത്രം ഏരിയ നോക്കാം ക്വസ്റ്റിനി പറയുന്ന അകത്തെ കളിസ്ഥലത്തിൻ്റെ മാത്രം അതായത് ഇത്രയും അകത്തെ കളിസ്ഥലത്തിൻ്റെ മാത്രം ഏരിയ അകത്തെ കളിസ്ഥലവും ചതുരം തന്നെയാണ് ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ കാണാൻ നീളം ഗുണം വീതിയാണ് അകത്തെ കളിസ്ഥലത്തിൻ്റെ നീളം എൺപത് വീതി അമ്പത് എൺപത് ഗുണം അമ്പത് ചെയ്യുമ്പോൾ എണ്ണ അഞ്ച് നാൽപ്പതും രണ്ട് പൂജ്യവും നാലായിരം മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും നമുക്ക് വേണ്ടത് നടപ്പാതയുടെ വിസ്തീർണമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് ഫുള്ള് നടപ്പാതയുടെ ചേർത്ത് മുഴുവൻ വിസ്തീർണം നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് ഈ കളസ്ഥലത്തിൻ്റെ മാത്രം വിസ്തീർണം എത്രയാണ് നാലായിരം മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ നടപ്പാതയുടെ അതെ ഈ വരച്ചിട്ടിരിക്കുന്ന നടപ്പാതയുടെ മാത്രം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന നടപ്പാതയുടെ മാത്രം ഏറിയ കാണാൻ ഫുൾ ഏറിയ ആയ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നിന്ന് നാലായിരം അകത്തെ ആയ നാലായിരം കുറച്ച് നമ്മുടെ ആൻസർ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മീറ്റർ സ്ക്വയർ ഇതിങ്ങനെയാണ് ശരിക്കും ചെയ്യുന്ന നേരായ രീതിയിൽ ചെയ്യുന്ന സാധനം അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ നീളം എൺപത് വീതി അമ്പത് ഇതാണ് ഈ കളിസ്ഥലം ഇനി അങ്ങോട്ടും രണ്ടുണ്ട് ഇങ്ങോട്ടും രണ്ടുണ്ട് കാര്യം ഇതിന് വെളിയിലൂടെ ആ വാക്ക് ശ്രദ്ധിക്കണം വെളിയിൽ കൂടെ ഒരു നടപ്പാതയുണ്ട് അപ്പോൾ ഇവിടെ നടപ്പാതയും കൂടെ വരുമ്പോൾ വെളിയിൽ ഒരു ചതുരം അപ്പോൾ ആ ചതുരത്തിൻ്റെ നീളം ഇവിടുന്ന് ഇവിടുന്ന് രണ്ട് അവിടെ നിന്ന് രണ്ട് എൺപതും രണ്ടും രണ്ടും നാല് അങ്ങനെ എൺപത്തിനാല് നീളം വന്നു വീതി ഇവിടെ അമ്പത് അങ്ങോട്ടും രണ്ട് ഇങ്ങോട്ടും രണ്ട് കാര്യം വീതി രണ്ടാണ് കാര്യം രണ്ട് വീതം വെളിയിലോട്ടെ ഉണ്ട് അപ്പം മൊത്തം അമ്പത്തിനാലായി ഇപ്പം രണ്ട് ചതുരം കിട്ടി അപ്പോൾ വെളിയിലത്തെ ചതുരത്തിൻ്റെ മുഴുവൻ വിസ്തീർണം നോക്കുക നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് അകത്തെ കളിസ്ഥലത്തിൻ്റെ മാത്രം വിസ്തീർണം നോക്കുക നാലായിരം അപ്പം നടപ്പാതയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ മൊത്തം വിസ്തീർണത്തിൽ നിന്ന് കളിസ്ഥലത്തിൻ്റെ വിസ്തീർണമായ നാലായിരം മാത്രം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും അഞ്ഞൂറ്റി മുപ്പത്താറ് മീറ്റർ സ്ക്വയർ ഇതിങ്ങനെയാണ് ശരിക്കും ചെയ്യുന്ന രീതി ഇനി ഞാൻ വരച്ചത് നോക്കണ്ട ചിലപ്പോൾ പെട്ടെന്ന് പ്രതിഷ്ധി നോക്കുമ്പോൾ ചതുരല്ലായിട്ടൊക്കെ തോന്നും എൻ്റെ വരെ ഇങ്ങനെയാണ് അത് വിട് ഇനി ഈ ചോദ്യം കൺസെപ്റ്റ് മനസ്സിലായി ആണ് നേരായ രീതി ചെയ്യാനുള്ള രീതിയൊക്കെ മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതൊരു കോമൺ ചോദ്യം ഇതെന്നല്ല ഇതിപ്പോൾ നിങ്ങൾ വെളിയിൽ കൂടെ നടപ്പാതെ കണ്ടേ ഇനി അകത്തൂടെ നടപ്പാതെ വരുന്ന ഒരു ചോദ്യം വരുന്നുണ്ട് ഇനി നടുക്കൂടെ നടപ്പാതെ പെർപെൻറ്റിക്കുലറായിട്ട് വരുന്നൊരു കേസ് വേറെയുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാനായിട്ടൊരു കിടിലണ്ടുക്കുണ്ട് നമുക്ക് ആ ട്രിക്കിലോട്ട് പോവാം ശ്രദ്ധയോടെ കേൾക്കണം പടേന്ന് കിട്ടും നോക്കളെ ഇങ്ങനെ ഒരു ചോദ്യം എങ്ങനെയൊരു ചോദ്യം ഇങ്ങനെ നടപ്പാതെ വരുന്ന ഒരു റെക്റ്റാംഗിളിന് പുറത്തൂടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്ക്വയറിനും പുറത്തൂടെ വരും ഒന്നുമില്ല തന്നെ ചെയ്യും അത് വേറെ കാര്യം എന്നാലും ഇങ്ങനെ ഒരു ചോദ്യം വരിക ഒരു റെക്റ്റാംഗിളിന് അല്ലെങ്കിൽ റെക്റ്റാംഗുലർ പോർട്ടിന് വെളിയിൽ കൂടെ നടപ്പാതെ വരുന്നു അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കണം വെളിയിൽ കൂടെ നടപ്പാതെ വരുന്നു അല്ലെങ്കിൽ പുറത്തൂടെ ഔട്ടറൂടെ വെളിയിൽ കൂടെ നടപ്പാത വരുന്നു എന്നുള്ള ചോദ്യമാണെങ്കിൽ ആ നടപ്പാതയുടെ വിസ്തീർണം കാണാൻ ശ്രദ്ധയോടെ സ്റ്റെപ്പ് വേണം നമ്മൾ ആദ്യം നീളം എഴുതുക നീളം എൺപത് ക്വസ്റ്റിന് പറയുന്ന നീളം കാര്യം കൊസ്റ്റിനിൽ എന്തായാലും അകത്തുള്ളതിൻ്റെ നീളമല്ലേ പറയുള്ളൂ എൺപത് വീതി അമ്പത് നീളം എഴുതി എൺപത് പ്ലസ് വീതി എഴുതി അമ്പത് പ്ലസ് ഈ ഒരു വീതി ഉണ്ടാവും അതിൻ്റെ ഇരട്ടി കൊടുക്കുക മക്കളെ നമ്മളോട് പറയുന്നു നടപ്പാതയുടെ വീതി രണ്ട് ആണ് നമ്മൾ ആ രണ്ട് മീറ്ററിൻ്റെ ഇരട്ടി കൊടുത്തു എത്ര നാല് അപ്പം ഒന്നുകൂടെ ഉള്ള റെക്റ്റാംഗുലർ പോട്ടിൻ്റെ നീളം എൺപത് വീതി അമ്പത് പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി രണ്ടാണ് ആ രണ്ടിൻ്റെ ഇരട്ടി നാല് എന്തുകൊണ്ടാണ് ഇരട്ടി കൊടുക്കുന്നതിൻ്റെ കാര്യം ഇവിടെയും രണ്ട് ഇവിടെയും രണ്ട് എല്ലാ സൈഡിലും രണ്ടും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതുകൊണ്ട് ഇരട്ടി കൊടുത്തു നാല് ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടില്ല ഒന്നൂടെ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു നീളം എൺപത് മീറ്റർ പ്ലസ് വീതി എത്രയാ അമ്പത് മീറ്റർ പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി രണ്ടാണ് രണ്ടിൻ്റെ ഇരട്ടി നാല് ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടില്ല ഇനി ചെറിയ ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ ഇത് രണ്ടും കൂടെ ഇത് രണ്ട് അങ്ങ് ബ്രാക്കറ്റ് ഇടുക ഇതെല്ലാം കൂടെ എടുത്ത് ബ്രാക്കറ്റ് ഇടുക എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ടേമ കൊണ്ട് ഇതിനെ അങ്ങ് ഗുണിക്കുക ഈ ലാസ്റ്റ് വരുന്ന ടേമ കൊണ്ട് ഇതിനെ അങ്ങ് ഗുണിക്കുക ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം തോന്നുന്നു ഒന്നുമല്ല മൂന്നും ഒരുപോലെ ചെയ്യും ഈ ലാസ്റ്റിൽ എന്തായാലും നടപ്പാതയുടെ രീതിയുടെ ഇരട്ടിയാണ് ഇതിനെ അങ്ങ് ഗുണിക്കുക ഓക്കെ അപ്പോൾ എത്ര വന്നു എൺപതും അമ്പതും നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് നാലൂടെ കൂട്ടി നൂറ്റി മുപ്പത്തി നാല് നൂറ്റി മുപ്പത്തി നാല് ഇൻറ്റു നാല് നൂറ്റി മുപ്പത്തി നാല് ഇൻറ്റു നാല് ചെയ്ത് നോക്കിയോളാം നൂറ്റി മുപ്പത്തി നാല് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ നൂറ് ഇൻറ്റു നാല് നാനൂറ് മുപ്പത്തിനാല് ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് നാല് ഇൻറ്റു നാല് പതിനാറ് അങ്ങനെ നൂറ്റി മുപ്പത്താറ് വരും നാനൂറ് നൂറ്റി മുപ്പത്താറും കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മീറ്റർ സ്ക്വയർ ഇത് തന്നെ അല്ലേ മുമ്പേം കിട്ടി നിങ്ങൾ നാലച്ചു നോക്കേ ഇത് വരച്ച് രണ്ട് സൈഡിലും ഏറിയ എടുത്ത് തമ്മിൽ കുറച്ച് നോക്കിയപ്പോഴും നമുക്ക് കിട്ടിയ നടപ്പാതയുടെ വിസ്തീർണം അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മീറ്റർ സ്ക്വയർ ആണ് ഇതാവുമ്പോൾ ചെറിയ രണ്ട് സ്റ്റെപ്പിൽ ആൻസർ വീഴും ഒന്നൂടെ നീളം എൺപത് പ്ലസ് വീതി അമ്പത് നടപ്പാതയുടെ വീതി എത്ര ആണോ അതിൻ്റെ ഇരട്ടി നടപ്പാതയുടെ വീതി രണ്ട് രണ്ടിൻ്റെ ഇരട്ടി നാല് ഇത് മുഴുവൻ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്തിടുക ലാസ്റ്റിൽ എന്താണോ വരുന്നത് മിക്കവാറും എന്തായാലും നടപ്പാതയുടെ വീതി ഡയറിറ്റി ആണല്ലോ വരുന്നത് അതെടുത്ത് വെളി മൾട്ടിപ്ലൈ ചെയ്യാം ഇതെല്ലൂടെ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തിനാല് വരും നൂറ്റി മുപ്പത്തിനാല് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മീറ്റർ സ്ക്വയർ പക്ക നടപ്പാത വീതി സോറി നടപ്പാതയുടെ വിസ്തീർണ്ണം എത്രയാന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മീറ്റർ സ്ക്വയർ ഇത് വേണമെങ്കിൽ നമുക്ക് നീളം പ്ലസ് വീതി പ്ലസ് നടപ്പാതയുടെ വീതി ഡയറക്ട് ഇൻഡു നടപ്പാതെ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് പറയാം ഞാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഒന്നുകൂടെ എൻ്റെ ഒപ്പം പിടിക്കാം മക്കളെ നടപ്പാത വെളിയിൽ കൂടെ വന്നാൽ ഒന്നുകൂടെ വെളിയിൽ കൂടെ അല്ലെങ്കിൽ പുറത്തൂടെ വന്നാൽ നടപ്പാതയുടെ മാത്രം വിസ്തീർണം കാണാൻ നമ്മൾ ആദ്യം ആ ചതുരത്തിൻ്റെ നീളം എടുക്കുക ചതുരത്തിൻ്റെ നീളം എൺപത് പ്ലസ് വീതി എടുക്കുക അമ്പത് പ്ലസ് നടപ്പാതയുടെ വീതി എന്താണോ അതിൻ്റെ ഇരട്ടി കൊടുക്കുക നടപ്പാതയുടെ വീതി രണ്ട് രണ്ടിൻ്റെ ഇരട്ടി നാല് ഇതെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിൽ ഇടുക എന്നിട്ട് ലാസ്റ്റ് വരുന്ന സംഖ്യ എന്താണോ അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക നൂറ്റി മുപ്പത്തിനാല് വരും അകത്ത് കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തിനാല് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മീറ്റർ സ്ക്വയർ പക്ക ഒന്നുകൂടെ പറയാം നടപ്പാത വെളി കൂടെ അല്ലെ പുറത്തുകൂടെ വന്നാൽ നീളം പ്ലസ് വീതി പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി രണ്ടാണ് രണ്ടിൻ്റെ ഇരട്ടി നാല് ഇതെല്ലാം കൂടെ ഒരു ഇടുക ഈ ലാസ്റ്റ് വരുന്ന നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക ബ്രാക്കറ്റിന് അപ്പോൾ നൂറ്റി മുപ്പത്തിനാല് ഇൻറ്റു നാല് നമ്മുടെ ആൻസർ അഞ്ഞൂറ്റി മുപ്പത്താറ് മീറ്റർ സ്ക്വയർ അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു ഒരു ഒരഞ്ചാറ് ചോദ്യം ഈ മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങ് പക്കയാവും നമുക്ക് അതിലോട്ട് വ രണ്ടാമത്തെ ചോദ്യം ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ നീളം മുപ്പത് മീറ്ററും വീതി ഇരുപത് മീറ്ററുമാണ് ഒന്നുകൂടെ ഒരു പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിൻ്റെ നീളം മുപ്പത് മീറ്ററും വീതി ഇരുപത് മീറ്ററുമാണ് ഇതിനു ചുറ്റും പുറത്തായി അല്ലെ വെളിയിലായി വെളിയിൽ കൂടെ ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോഴേ മനസ്സിലായി നടപ്പാതയുടെ ക്വസ്റ്റിനാണ് നടപ്പാത വെളിയിൽ കൂടെയാണ് പുറത്തൂടെയാണ് അപ്പോൾ വെളിയിൽ കൂടെ നടപ്പാത വന്നാൽ ഇതിൻ്റെ വിസ്തീർണം കാണാൻ സിമ്പിൾ ടെക്നിക് നീളം മുപ്പത് പ്ലസ് വീതി ഇരുപത് പ്ലസ് നടപ്പാതയുടെ വീതി എന്താണോ അതിൻ്റെ ഇരട്ടി നടപ്പാതയുടെ വീതി ഒരു മീറ്ററാണ് അതിൻ്റെ ഇരട്ടി രണ്ട് മീറ്റർ ഈ കിട്ടുന്നത് ഒരു ബ്രാക്കറ്റിൽ ഇടുക ഇത് ബ്രാക്കറ്റിൽ ഇട്ട ശേഷം ഇവിടെ വരുന്ന സംഖ്യ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ വരുന്നത് രണ്ടാണ് അതായത് നടപ്പാ തന്നെ വിധിയുടെ ഇരട്ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അത് സിമ്പിളി അത്രയേ ഉള്ളൂ ഇവിടെ വരുന്നത് രണ്ടാണ് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അമ്പതും മുപ്പതും സോറി മുപ്പതും ഇരുപതും അമ്പതാണ് അമ്പതും രണ്ടും അമ്പത്തി രണ്ട് അമ്പത്തി രണ്ടേ ഗുണം രണ്ട് ചെയ്യുമ്പോൾ അമ്പത് രണ്ട് നൂറ് രണ്ട് രണ്ട് നാല് നൂറ്റി നാല് എന്ന് കിട്ടും ചോദ്യം എല്ലാം മീറ്ററിലായതുകൊണ്ട് നമ്മുടെ ആൻസർ ൂറ്റിനു മീറ്റർ സ്ക്വയറാണ് നടപ്പാതയുടെ വിസ്തീർണം വിസ്തീർണം എപ്പോഴും സ്ക്വയറിലേ പറയൂ ഒന്നുകൂടെ നടപ്പാത പുറത്തൂടെ വന്നാൽ നീളം മുപ്പത് പ്ലസ് വീതി ഇരുപത് പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി ഒന്ന് ഒന്നിൻ്റെ ഇരട്ടി രണ്ട് ഇത് ബ്രാക്കറ്റിലിടുക ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതിനെ ഈ ലാസ്റ്റിൽ വരുന്ന കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നാ ലാസ്റ്റിൽ എന്തായാലും വിധിയുടെ അറിട്ടി അവരുള്ളൂ രണ്ട് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അമ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് വരും അമ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ നൂറ്റിനാല് മീറ്റർ സ്ക്വയർ ആണ് പുറത്തൂടുള്ള നടപ്പാതയുടെ പരപ്പളവ് പക്ക അടുത്ത ചോദ്യം മക്കളെ ഒരു രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കണ്ടിട്ട് ഞെട്ടണ്ട സെയിം രണ്ട് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ ബോർഡിൽ എഴുതിയേക്കുന്നതെന്നേ ഉള്ളൂ ഈ രണ്ട് ചോദ്യം ഞാനും പറയും നിങ്ങളും പറയും നിങ്ങളും എൻ്റെ ഒപ്പം ഈ ചോദ്യം പറയും അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസറും ചെയ്യും അപ്പോൾ ആദ്യത്തെ ചോദ്യം നൂറ് മീറ്റർ നീളവും അറുപത് മീറ്റർ വീതിയും ലെങ്തും പ്രടുത്തും അറുപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കളിസ്ഥലത്തിന് ചുറ്റും വെളിയിലായി അല്ലെ പുറത്തായി മൂന്ന് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുകൂടെ എൻ്റെ ഒപ്പം നൂറ് മീറ്റർ നീളവും അറുപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിനു ചുറ്റും വെളിയിലായി അല്ലെങ്കിൽ പുറത്തായി മൂന്ന് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര പരപ്പളവ് എത്ര രണ്ടു ഒന്ന് തന്നെ അപ്പോൾ നടപ്പാത പുറത്തൂടാണ് നടപ്പാത പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിസ്തീർണം കാണാൻ ആ പ്ലോട്ടിൻ്റെ നീളം നൂറ് പ്ലസ് വീതി അറുപത് പ്ലസ് നടപ്പാത വെളി കൂടാണെങ്കിൽ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി മൂന്നാണ് മൂന്നിൻ്റെ ഇരട്ടി എടുക്കുക സ്ക്വയർ ഒന്നും എടുക്കരുത് മൂന്നിൻ്റെ ഇരട്ടി എടുക്കുക ആറ് ഇത് ഫുൾ ഒരു ബ്രാക്കറ്റിൽ ഇടുക ഇവിടെ എന്താണോ വരുന്നത് ഇവിടെ എന്തായാലും നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി വരേ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ ആറ് വന്നു ഈ കിട്ടുന്നതിന് മുഴുവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നൂറു ആറും നൂറു അറുപതൂടെ കൂട്ടുമ്പോൾ നൂറ്റി അറുപത് നൂറ്റി അറുപതും ആറും കൂട്ടുമ്പോൾ നൂറ്റി അറുപത്താറ് നൂറ്റി അറുപത്തി ആറ് ഇൻറ്റു ആറ് ചെയ്യുക നൂറ്റി അറുപത്തി ആറിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയോളാം നമ്മുടെ ആൻസർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന് വരും എല്ലാം മീറ്ററിലായതുകൊണ്ട് നടപ്പാതയുടെ വിസ്തീർണം എന്തായാലും മീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മീറ്റർ സ്ക്വയർ പക്ക അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം വൈക അറുപത് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയും ഉള്ള ഒരു പൂന്തോട്ടത്തിന് നീളവും വീതിയും വെറുതെ പറയുകയാണെങ്കിൽ അത് ചതുരവ എന്നാലും അങ്ങ് പറയാം സ്വിസ് വേത് അറുപത് മീറ്റർ നീളവും എട്ടു മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും വെളിയിലായി വെളിയിലായി അല്ലെങ്കിൽ പുറത്തായി രണ്ടു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ എത്ര ഒന്നുകൂടെ അറുപത് മീറ്റർ നീളവും എട്ടു മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും വെളിയിലായി രണ്ട് മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര നടപ്പാതെ പുറത്തൂടാണെങ്കിൽ വിസ്തീർണം കാണാൻ നീളം അറുപത് പ്ലസ് വീതി എട്ട് പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി രണ്ട് രണ്ടിൻ്റെ ഇരട്ടി നാല് ഇത് ഫുൾ ഒരു ബ്രാക്കറ്റിൽ ഇടുക ഇവിടെ പറയുന്നത് എന്തായാലും ഇവിടെ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി വരെ അവരുള്ളൂ ആ നാലുമുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അറുപത് എട്ട് അറുപത്തെട്ട് അറുപത്തെട്ട് നാലും എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഇൻറ്റു നാല് ചെയ്യുക എഴുപത് ഇൻറ്റു നാല് ഇരുന്നൂറ്റി എൺപത് രണ്ട് ഇൻറ്റു നാല് എട്ട് ഇരുന്നൂറ്റി എൺപത് എട്ടൂടെ ചേർത്ത് നമ്മുടെ ആൻസർ നടപ്പാതയുടെ പരപ്പളവ് വിസ്തീർണം ഏരിയ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് മീറ്റർ സ്ക്വയർ ക്ലീൻ അടുത്ത ചോദ്യം അപ്പോൾ ഒരു രണ്ട് ചോദ്യം കൂടെ ചോദ്യം എൻ്റെ ഒപ്പം വായിക്കാം ഇരുന്നൂറ് മീറ്റർ നീളവും നൂറ് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടിന് ചുറ്റും വെളിയിലായി രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര അപ്പോഴേ ഓർത്തോണം വെളി കൂടാണ് പുറത്തൂടാണ് നടപ്പാതയുടെ വിസ്തീർണം പരപ്പളവ് ഏറിയാണ് വേണ്ടിയത് ഒന്നുമില്ല നമ്മൾ ആദ്യം നീളം എഴുതുക നീളം ഇരുന്നൂറ് പ്ലസ് വീതി എഴുതുക വീതി നൂറ് പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി കൊടുക്കുക നടപ്പാതയുടെ വീതി രണ്ട് പോയിൻ്റ് അഞ്ചാണ് രണ്ട് പോയിൻ്റ് അഞ്ചിൻ്റെ ഇരട്ടി അഞ്ച് രണ്ടരയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് ഈ ഇതെല്ലോടെ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുക ഇവിടെ എന്താണോ വരുന്നത് എന്തായാലും ഇവിടെ നടപ്പാതയുടെ വീട് ഇരട്ടിയേ വരാൻ പോകുന്നുള്ളൂ അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഇരുന്നൂറും നൂറും മുന്നൂറാണ് മുന്നൂറും അഞ്ചും മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി അഞ്ച് ഇൻറ്റു അഞ്ച് മുന്നൂറ് ഇൻറ്റു അഞ്ച് ആയിരത്തി അഞ്ഞൂറ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് നമ്മുടെ ആൻസർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ സ്ക്വയർ ക്ലെയിൻ അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം ഇരുപത് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും വെളിയിൽ കൂടി ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുകൂടെ ഇരുപത് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും വെളിയിലായി ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുമില്ല നീളം ഇരുപത് പ്ലസ് വീതി പതിനഞ്ച് പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി ഒന്ന് ഒന്നിൻ്റെ ഇരട്ടി രണ്ട് ഇതൊരു ബ്രാക്കറ്റിലിടുക ഇവിടെ വരുന്ന ഇവിടെ എന്തായാലും രണ്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇരുപതും പതിനഞ്ചും മുപ്പത്തഞ്ചും രണ്ടും മുപ്പത്തേഴ് മുപ്പത്തേഴ് ഇൻറ്റു രണ്ട് മുപ്പത്തേഴ് ഇൻറ്റു രണ്ട് മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് അറുപതും പതിനാലും എഴുപത്തി നാല് മീറ്റർ സ്ക്വയർ ഈ മോഡലിൻ്റെ ലാസ്റ്റ് ചോദ്യം ഇതാ അപ്പോൾ മക്കളെ അടുത്തൊരു ചോദ്യം ഒരു സെക്രട്ടറി എന്നെ ചോദിച്ചതാണ് ചോദ്യം ഇംഗ്ലീഷിലാണ് കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് ഒന്നും വിചാരിക്കേണ്ട വലിയ ചോദ്യമാണ് സംഭവം ഇത്രേയുള്ളൂ സിമ്പിളായിട്ട് ചെയ്യും ചോദ്യം ഞാനൊന്ന് മനസ്സിലാക്കിയത് എ ലോൺ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് സിക്സ്റ്റി മീറ്റർ ആൻഡ് വിട്ത്ത് ഫോർട്ടി മീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഉണ്ട് ഒരു പുൽത്തകിടി ഉണ്ട് ആ പുൽത്തകിടി ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷെയ്പ്പാണ് അതിൻ്റെ നീളം നമ്മളോട് പറയുന്നു അറുപത് മീറ്റർ വിട്ത്ത് നാൽപ്പത് മീറ്റർ അതായത് വിട്ത്ത് ബ്രെത്തിൻ്റെ മറ്റൊരു വേർഷൻ അത്രേ ഉള്ളൂ ചിലപ്പോൾ ബ്രെഡ് എന്ന് പറയും ചിലപ്പോൾ വിട്ടെന്ന് പറയും സംഭവം വീതി അപ്പം നീളം അറുപത് മീറ്റർ വീതി നാൽപ്പത് മീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പുൽത്തകിടിയുണ്ട് ഔട്ട്സൈഡ് ദി ലോൺ ദർ ഈസ് എ ഫുട് പാത്ത് ഓഫ് യൂണിഫോം വിത്ത് വൺ മീറ്റർ ബ്രോഡനിങ് ദ ലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് ഈ ലോണിന് വെളിയിൽ കൂടി ചുറ്റിനും ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് യൂണിഫോം വിഡ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ വീതിയിൽ എല്ലായിടത്തും ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് ദി പാത്ത് ഇപ്പം സിമ്പിളായി ഇത്രയേ ഉള്ളൂ ഒരു റെക്റ്റാംഗിൾ ഷേപ്പുള്ള ഒരു ലോൺ അല്ലെങ്കിൽ ഒരു കുളിത്തഐടി അതിൻ്റെ നീളം അറുപത് മീറ്റർ വിക്ത്ത് വീതി നാൽപ്പത് മീറ്റർ ഇതിന് വെളിയിലായി ഔട്ട് സൈഡ് വെളിയിലായി ഒരു മീറ്റർ വീതിയിൽ കണ്ടോ ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് ആ നടപ്പാതയുടെ ഏരിയയാണ് വിസ്തീർണം അല്ലെ പരപ്പളവാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം നടപ്പാത വെളിയിൽ കൂടെ വന്നാൽ പുറത്തൂടെ വന്നാൽ ഒന്നുമില്ല നീളം പ്ലസ് വീതി പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി ഇരട്ടി എടുക്കുന്നതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞാൽ വീതി നാൽപ്പതാണ് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് അങ്ങനെ മൊത്തം രണ്ട് ഇരട്ടി നീളം ഇതാണെങ്കിൽ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് അങ്ങനെ ഇരട്ടി അപ്പോൾ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി ഒരു മീറ്റർ ആണ് അതിൻ്റെ ഇരട്ടി രണ്ട് ഇത് മുഴുവൻ ഒരു ബ്രാക്കറ്റിൽ ഇടുക ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി തന്നെ എപ്പോഴും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അറുപതും നാൽപ്പതും നൂറാണ് നൂറും രണ്ടും നൂറ്റി രണ്ടാണ് നൂറ്റി രണ്ട് ഇൻറ്റു രണ്ട് നൂറ്റി രണ്ട് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ൂറ്റി രണ്ട് ഇൻറ്റു രണ്ട് നമ്മുടെ ആൻസർ ഇരുന്നൂറ്റിനാല് ചോദ്യം എല്ലാം മീറ്ററിലായതുകൊണ്ട് ഏരിയ എന്തായാലും മീറ്റർ സ്ക്വയർ ആണ് നടപ്പാതയുടെ ഏരിയ എന്ന് പറയുന്നത് ടു നോട്ട് ഫോർ മീറ്റർ സ്ക്വയർ ഇരുന്നൂറ്റി നാല് മീറ്റർ സ്ക്വയർ അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ആദ്യത്തെ ടൈപ്പ് ഏറ്റവും വൃത്തിയായി പഠിച്ചു മാറി ഏറ്റവും വൃത്തിയായി എന്തുവായിരുന്നു ആദ്യത്തെ ടൈപ്പ് നടപ്പാത വെളിയിൽ കൂടെ പുറത്തൂടെ ഔട്ട്സൈഡ് വെളിയിൽ കൂടെ വന്നാൽ ഒന്നുമില്ല നടപ്പാതയുടെ വീതി അല്ലെ സോറി വിസ്തീർണം കാണാൻ നീളം പ്ലസ് വീതി പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി ഇതൊരു ബ്രാക്കറ്റ് കിട്ടിയിട്ട് ലാസ്റ്റ് വരുന്ന നമ്പറും ഉണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി ലാസ്റ്റ് വരുന്ന നമ്പറും ഉണ്ട് ആ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി മനസ്സിലുണ്ട് ഇവിടെ നടപ്പാത വെളി കൂടെ വന്നു സ്വാഭാവികമായും നടപ്പാത അകത്തൂടെ വന്നാൽ എന്തു ചെയ്യും അതാ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ആ വ്യത്യാസം കണക്ട് ചെയ്താൽ അതും സിമ്പിളായിട്ട് കിട്ടും നമുക്ക് നമുക്കതിലോട്ട് ഇപ്പോൾ അടുത്ത ചോദ്യം ടൈപ്പ് ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ അടുത്ത ടൈപ്പ് അറുപത് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയുമുള്ള ചതുര പ്ലോട്ടിനകത്തൂടെ ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണ്ണ എത്ര അപ്പോൾ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട് മുമ്പ് തന്നെ നേരെ ഓപ്പോസിറ്റാണ് ഒന്നുകൂടെ അറുപത് മീറ്റർ നീളവും അൻപത് മീറ്റർ വീതിയുമുള്ള ഒരു ചതുര പ്ലോട്ട് ഉണ്ട് ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ട് അതായത് അറുപത് മീറ്റർ നീളവും അൻപത് മീറ്റർ വീതിയുമുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ട് ആ പ്ലോട്ടിന് അകത്തൂടെ മുമ്പേ വെളി കൂടായിരുന്നു ഇവിടെ അകത്തൂടെ എന്ന് പറയുന്നുണ്ട് ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് അകത്തൂടെ ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് ആ നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോഴേ ഓർത്തണം ഇതെങ്ങനെയാണ് ശരിക്കും ചെയ്യാ എന്ന് നമ്മളൊന്ന് കാണിച്ചു തരാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം ഇനി എന്ത് മറന്നുപോയാലും ഈ നേരായ രീതി ഓർത്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ നമുക്ക് ഉത്തരത്തിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കുക അറുപത് മീറ്റർ നീളവും അൻപത് മീറ്റർ വീതിയുമുള്ള ഒരു പ്ലോട്ട് ആ പ്ലോട്ടിനകത്തൂടെ യൂണിഫോമായിട്ട് ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് അതായത് ഇവിടുന്ന് ഒരു മീറ്റർ വീതി പോയി ഇവിടുന്ന് ഒരു മീറ്റർ വീതിയിൽ ഇവിടുന്ന് ഒരു മീറ്റർ വീതിയിൽ ഇവിടുന്ന് എല്ലായിടത്തുനിന്ന് നോക്കിയാൽ ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് അതായത് ഈ പ്ലോട്ടിൽ നാല് സൈഡിലും ഉള്ള ആദ്യത്തെ ഒരു മീറ്റർ യൂസ് ചെയ്തേക്കുന്ന നടപ്പാതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നോക്കുക അപ്പോൾ ഇതൊന്ന് വരച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എടാ അകത്തൂടെയും നമുക്കൊരു ചതുരം കിട്ടും കാര്യം എന്താണ് ചതുരം വരച്ച് നോക്കണ്ട അകത്തൂടെയും നമുക്കൊരു ചതുരം കിട്ടും എന്തുകൊണ്ടാണ് കാര്യം ഇവിടുന്ന് ഒരു മീറ്റർ പോവും ഇവിടുന്ന് ഒരു മീറ്റർ പോവും ഇവിടുന്ന് ഒരു മീറ്റർ പോവും ഇവിടുന്ന് ഒരു മീറ്റർ നടപ്പാതയ്ക്ക് പോവും ഇത്ര മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കാര്യം മുമ്പേ വെളിയിൽ കൂടായിരുന്നു ഒരു മീറ്റർ ഇത് അകത്തൂടെ അകത്തൂടെ ഇവിടുന്ന് ഒരു മീറ്റർ ഇവിടുന്ന് ഒരു മീറ്റർ അവിടുന്ന് ഒരു മീറ്റർ ഇവിടുന്ന് ഒരു മീറ്റർ അപ്പോൾ ഈ നടപ്പാത വേണ്ട ഈ നടപ്പാത കണ്ടോ ഞാൻ ഈ കൈ കൊണ്ടുവന്ന് നോക്കി ഈ നടപ്പാതയുടെ വിസ്തീർണമാണ് നമുക്ക് വേണ്ടിയത് ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി നമുക്ക് നടപ്പാതയും ഇതൂടെ ചേർന്ന് വരുമ്പോൾ രണ്ട് ചതുരമുണ്ട് വെളിയിലൊരു വലിയ ചതുരമുണ്ട് ആ ചതുരത്തിൻ്റെ നീളം അറുപതാണ് വീതി അമ്പതാണ് നോർമലി ഈ പ്ലോട്ട് വെളിയിലൊരു വലിയ ചതുരമുണ്ട് അതിൻ്റെ നീളം അറുപതാണ് വീതി അമ്പതാണ് ഓക്കെ ഇനി ഒരു നടപ്പാത ഇതിൻ്റെ അകത്തൂടെ വന്നിട്ടുണ്ട് ഉണ്ടേ ആ നടപ്പാത എന്ന് പറയുന്നത് നമുക്കറിയാം ചതുരമായി ചതുരമായ നടപ്പാതെ മാത്രം നോക്കുമ്പോൾ ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും നമുക്കൊന്ന് നോക്കാം മക്കളെ മുഴുവൻ നമുക്കറിയാം അമ്പത് മുഴുവൻ നമുക്കറിയാം അറുപത് നീളം നോക്കിക്കേ മുഴുവൻ നമുക്കറിയാം അറുപത് ഇവിടുന്ന് ഒരു ഒരു മീറ്റർ അകത്തോട്ട് പോയി ഇവിടുന്ന് ഒരു ഒരു മീറ്റർ അകത്തോട്ട് പോയി മൊത്തം നമുക്ക് ഇത്രയും മതി അകത്തെ ചതുരത്തിൻ്റെ നീളം മൊത്തം അറുപതാ ഇവിടുന്ന് ഒരു മീറ്റർ പോയി ഇവിടുന്ന് ഒരു മീറ്റർ പോയാൽ ബാക്കി എത്രയേ ഉള്ളൂ അമ്പത്തെട്ടേ ഉള്ളൂ അപ്പോൾ ഈ ചതുരത്തിൻ്റെ നീളം നമുക്ക് കിട്ടി അമ്പത്തെട്ട് ഇനി വീതി നോക്കാം അകത്തെ ചതുരത്തിൻ്റെ വീതി ഇത്രയാണ് വീതി നമുക്കറിയാം ഇവിടെ വരെ മുഴുവൻ അമ്പതാണ് അപ്പോൾ ഇവിടുന്ന് ഒരു പോയി ഇവിടുന്ന് ഒരു പോയി കാര്യം നടപ്പാതയ്ക്ക് വീതി നടപ്പാതെ വീതി ഒന്ന് അതെല്ലായിടത്തും പോകും അപ്പോൾ മുഴുവൻ അമ്പതാണ് മൊത്തം നമുക്ക് ഇത്രമേ ഉള്ളൂ വീതി അപ്പോൾ ഇവിടുന്ന് അമ്പത് ഒന്ന് പോയി ഇവിടുന്ന് ഒന്ന് പോയി അപ്പം മൊത്തം അൻപതിൽ നിന്ന് ഇവിടുന്ന് ഒന്ന് പോയി ഇവിടുന്ന് ഒന്ന് പോയി അങ്ങനെ മൊത്തം രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് പോയ നാൽപ്പത്തി എട്ടേ ഉള്ളൂ വീതി ഇപ്പം നമുക്ക് രണ്ട് ചതുരം കിട്ടി വെളിയിൽ നമ്മുടെ ആക്ച്വലി ഉള്ള പ്ലോട്ട് അറുപത് നീളവും അമ്പത് വീതി അകത്ത് നടപ്പാത കഴിഞ്ഞിട്ടുള്ള പ്ലോട്ട് ആ പ്ലോട്ടും ചതുരമാണ് അതിൻ്റെ നീളം അമ്പത്തെട്ട് വീതി നാൽപ്പത്തെട്ട് എന്തുകൊണ്ടാണ് നാപ്പ അമ്പത്തെട്ടും നാൽപ്പത്തെട്ടും വന്നേ നടപ്പാതെ ഒരു മീറ്റർ വീതിയിലാണ് എല്ലാ സൈഡിൽ നിന്നും ഒരു മീറ്റർ ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയി ഇവിടും അപ്പം നീളം മൊത്തം അറുപതാണെങ്കിൽ ഇവിടുന്ന് വന്ന് പോയി ഇവിടുന്ന് വന്ന് പോയി ബാക്കി അമ്പത്തെട്ട് നീളം വീതി മുഴുവൻ അമ്പതാണെങ്കിൽ ഇവിടുന്ന് വന്ന് പോയി അവിടുന്ന് വന്ന് പോയി അങ്ങനെ അമ്പതി ഒന്ന് വന്ന് പോയിട്ട് നാൽപ്പത്തെട്ട് വീതി നമുക്ക് നടപ്പാതയുടെ വീതി കാണണം സോറി വിസ്തീർണം കാണണം നമ്മൾ ആദ്യം ഇത് മുഴുവൻ്റെ വിസ്തീർണം എടുക്കാൻ പോവാം മുഴുവനും ഒരു ചതുരമാണ് അതിൻ്റെ വിസ്തീർണം കാണാൻ നീളം ഗുണം വീതി നീളം അറുപത് വീതി അമ്പത് അപ്പം മൊത്തം ചതുരത്തിൻ്റെ വിസ്തീർണം നീളം ഗുണം വീതി അറുപതും അൻപതും കൂടെ ഗുണിച്ച് നമുക്ക് കിട്ടും മൂവായിരം മീറ്റർ സ്ക്വയർ ആണ് മൊത്തം ഈ പ്ലോട്ടിൻ്റെ വിസ്തീർണം മൊത്തം ഇനി നമുക്ക് ഈ അകത്തെ ചതുര പ്ലോട്ടിൻ്റെ അതായത് നടപ്പാതെ കഴിഞ്ഞുള്ള ബാക്കി ഈ ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം എങ്ങനെയാ അകത്തെ ചതുരത്തിന്റെ നീളം അമ്പത്തെട്ട് വീതി നാൽപ്പത്തെട്ട് അപ്പോൾ അതിൻ്റെ വിസ്തീർണം കാണാൻ അമ്പത്തെട്ടും നാൽപ്പത്തെട്ടൂടെ ഗുണിച്ച് അമ്പത്തെട്ടും നാൽപ്പത്തെട്ടൂടെ ഗുണിച്ച് നോക്കിയോളാം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മീറ്റർ സ്ക്വയർ ആയിരിക്കും അമ്പത്തെട്ടും നാൽപ്പത്തെട്ടൂടെ ഗുണിക്ക നമുക്ക് കിട്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മീറ്റർ സ്ക്വയർ അപ്പോൾ മക്കളെ നിങ്ങളൊന്ന് നോക്കുക വെളിയിലത്തെ ചതുരത്തിൻ്റെ വിസ്തീർണം മുഴുവൻ മൂവായിരം ഈ അകത്തുള്ള ചതുരത്തിൻ്റെ വിസ്തീർണം മുഴുവൻ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് എങ്കിൽ ഈ വെളിയിലത്തെ മൊത്തത്തിൽ നിന്ന് അകത്തെ ഇത്രയും കുറയ്ക്കുവാണെങ്കിൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ അതായത് നടപ്പാതയുടെ മാത്രം വിസ്തീർണം കിട്ടും അപ്പോൾ നടപ്പാതയുടെ വിസ്തീർണം കാണാൻ മൊത്തം വിസ്തീർണ്ണമായ മൂവായിരത്തിൽ നിന്ന് അകത്തെ ചതുരത്തിന്റെ വിസ്തീർണ്ണമായ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കുറയ്ക്കുക മൂവായിരത്തിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കുറയ്ക്കണം പത്തിൽ നിന്ന് നാല് പോയ ആറ് ബാക്കി ഒൻപതിൽ നിന്ന് എട്ട് പോയാൽ ഒന്ന് ഒൻപതിന്ന് ഏഴ് പോയാൽ രണ്ട് രണ്ടിൽ നിന്ന് രണ്ട് പോയാൽ പൂജ്യം നമുക്ക് രണ്ടാ സോറി രണ്ടായിരത്തി അല്ല ഇരുന്നൂറ്റി പതിനാറ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഇരുന്നൂറ്റി പതിനാറ് മീറ്റർ സ്ക്വയർ ആണ് ഈ നടപ്പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യുന്ന രീതി ഒന്നുകൂടെ ഒരു പ്ലോട്ടുണ്ട് നീളം അറുപത് വീതി അമ്പത് ഇതിൻ്റെ അകത്തൂടെ ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു മീറ്റർ പോയിട്ട് ഇവിടുന്ന് ഒരു മീറ്റർ പോയി ഇവിടുന്ന് അകത്തൂടല്ലേ വെളി കൂടായിരുന്നു ഇത് അകത്തൂടെ ഒരു മീറ്റർ എല്ലാ സൈഡിൽ നിന്നും പോയി അപ്പോൾ വീണ്ടും ഒരു ചതുരം ഉണ്ടായി ആ ചതുരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ മൊത്തം അറുപതാണ് ഇവിടുന്ന് ഒരു മീറ്റർ പോയി ഇവിടെ നിന്ന് ഒരു മീറ്റർ പോയാൽ നീളം അമ്പത്തെട്ട് വീതി മുഴുവൻ അമ്പതാണ് ഇവിടുന്ന് ഒരു മീറ്റർ പോയി ഇവിടുന്ന് ഒരു മീറ്റർ പോയാൽ ബാക്കി രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് പോകുന്നുണ്ട് നാപ്പത്തെട്ട് വീതി അപ്പൊ നമുക്ക് ഈ ചതുരത്തിന്റെ രണ്ടു ചതുരം വന്നു വെലിയിലുള്ള ചതുരത്തിൻ്റെ വിസ്തീർണം നീളം ഗുണം വീതി മൂവായിരം അകത്തുള്ള ചതുരത്തിൻ്റെ വിസ്തീർണം നീളം അമ്പത്തെട്ട് വീതി നാപ്പത്തെട്ടൂടെ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് അപ്പോൾ നമുക്ക് ഈ നടപ്പാതയുടെ മാത്രം വിസ്തീർണം കാണാൻ മൊത്തം വിസ്തീർണം മൂവായിരം അകത്തെയുള്ളതിൻ്റെ മാത്രം വിസ്തീർണം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് അപ്പം മൊത്തം മൂവായിരത്തിൽ നിന്ന് അകത്തെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കുറയ്ക്കുകയാണെങ്കിൽ ഈ വട്ടം ഷെയ്ഡ് ചെയ്ത പോർഷൻ അതായത് നടപ്പാതയുടെ വിസ്തീർണം കിട്ടും ഇരുന്നൂറ്റി പതിനാറ് മീറ്റർ സ്ക്വയർ ഇങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യുന്നത് ഇനി നമ്മുടെ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്യാം മുമ്പത്തെ പോലെ തന്നെ ചെറിയ ചെറിയ ഒരു വ്യത്യാസമുണ്ട് ബാക്കി സെറ്റാണ് നോക്കേ പക്കള നടപ്പാത വെളി കൂടെ വരുവാണെങ്കിൽ നടപ്പാതയുടെ വിസ്തീർണ്ണം എങ്ങനെയാണ് നമ്മൾ കാണുന്നത് നീളം പ്ലസ് വീതി പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി അത് ബ്രാക്കറ്റ് കിട്ടിയിട്ട് ലാസ്റ്റിൽ എന്താണോ വരുന്നത് അത് തന്നെ മൾട്ടിപ്ലൈ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നോക്കണം മക്കളെ നടപ്പാത അകത്തൂടെ വന്നാൽ നമ്മൾ ആദ്യം നീളം എഴുതി അറുപത് പ്ലസ് വീതി എഴുതി അമ്പത് മക്കളെ നടപ്പാത വെളി കൂടെ വരുമായിരുന്നെങ്കിൽ നമ്മൾ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി കൂട്ടും മക്കളെ നടപ്പാത അകത്തൂടെ വരുവാണെങ്കിൽ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി കുറയ്ക്കും മൈനസ് നടപ്പാതയുടെ വീതി ഒന്നാണ് അതിൻ്റെ ഇരട്ടി രണ്ട് കുറയ്ക്കും അപ്പോൾ ഒന്നുകൂടെ നീളം അറുപത് പ്ലസ് വീതി അമ്പത് നടപ്പാതയുടെ വെളിയിൽ കൂടായിരുന്നെങ്കിൽ നടപ്പാതയുടെ വീതി നമ്മൾ ഇരട്ടി നമ്മൾ കൂട്ടും നടപ്പാതയുടെ വീതി ഒന്നാണ് അതിൻ്റെ ഇരട്ടി രണ്ട് കൂട്ടും നടപ്പാത അകത്തൂടെ ആയതുകൊണ്ട് നടപ്പാതയുടെ വീതി ഒന്ന് അതിൻ്റെ ഇരട്ടി നമ്മൾ അങ്ങ് കുറയ്ക്കും ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഇത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉടായി കുറേ ഇത്രേ ഉള്ളൂ മക്കളെ നടപ്പാതെ വെളി കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ സ്ഥലം കിട്ടുവാണ് അപ്പോൾ അതുകൊണ്ട് കുറേ കൂടെ സ്ഥലം കിട്ടുന്നതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്യും നടപ്പാതെ അകത്തൂടെ വരുവാണെങ്കിൽ നമ്മുടെ കുറച്ച് സ്ഥലം അങ്ങ് പോവാ കാര്യം നടപ്പാതെ മാത്രമായി വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കുറച്ച് സ്ഥലം പോവുക അപ്പോൾ അകത്തൂടെ വരുമ്പോഴേ എപ്പോഴും ഓർത്തുള്ള മൈനസ് ആണ് നടപ്പാത അത് ഇങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും അകത്തൂടെ വരുമ്പോഴേ ഓർത്തുള്ള നമ്മുടെ സ്ഥലം പോവാണ് അതുകൊണ്ട് മൈനസ് നടപ്പാതെ വെളി കൂടെ വരുവാണെങ്കിൽ നമുക്ക് മുഴുവൻ സ്ഥലം യൂസ് ചെയ്യാൻ കുറേ കൂടെ എക്സ്ട്രയും കൂടെ കിട്ടും അതുകൊണ്ട് പ്ലസ് ഈ ലോജിക്ക് കണക്ട് ചെയ്താൽ മതി ജീവിതത്തിൽ നിങ്ങൾ മറക്കത്തില്ല അപ്പോൾ ഇത് മുഴുവൻ ഒരു ബ്രാക്കറ്റ് ഇടുക പഴയ പോലെ തന്നെ ലാസ്റ്റിൽ എന്ത് സംഖ്യയാണോ വരുന്നത് എന്തായാലും നടപ്പാതെ വിജിഡാരറ്റി അത് തന്നെ ആയിരിക്കുമല്ലോ ലാസ്റ്റ് വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അറുപതും അമ്പതും നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് നൂറ്റി എട്ട് വരും നൂറ്റി എട്ട് ഇൻറ്റു രണ്ട് നമുക്ക് കിട്ടും നടപ്പാതയുടെ വിസ്തീർണം ഇരുന്നൂറ്റി പതിനാറ് മീറ്റർ സ്ക്വയർ ഇത് തന്നെയല്ലേ മുമ്പേ കിട്ടി ഒന്നുകൂടെ നടപ്പാതയുടെ നീളം അറുപത് വീതി അമ്പത് സോറി മൊത്തത്തിൽ നീളം അറുപത് വീതി അമ്പത് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി രണ്ട് ഇവിടെ എന്താണോ വരുന്നത് അത് മുഴുവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നൂറ്റി എട്ട് ഇൻഡോ രണ്ട് നമുക്ക് കിട്ടും ഇരുന്നൂറ്റി പതിനാറ് മീറ്റർ സ്ക്വയർ ഒന്നുകൂടെ എൻ്റെ ഒപ്പം പിടിക്കാം ബാ ബാക്കലെ നടപ്പാതെ അകത്തൂടെ വന്നാൽ നീളം അറുപത് പ്ലസ് വീതി അമ്പത് നടപ്പാതെ അകത്തൂടെ ആയതുകൊണ്ട് നമ്മളെ സ്ഥലം പോവുക അതുകൊണ്ട് മൈനസ് നടപ്പാതെ അകത്തൂടെ വരുവാണെങ്കിൽ നമ്മളെ കുറേ സ്ഥലം പോയി നടപ്പാതയ്ക്ക് വേണ്ടി പോയി അതുകൊണ്ട് മൈനസ് നടപ്പാതെ എപ്പോഴും അകത്തൂടെ വന്നാൽ നമ്മുടെ സ്ഥലം പോയെന്നാൽ അതുകൊണ്ട് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി ഒന്നാണ് അതിൻ്റെ ഇരട്ടി രണ്ട് മൊത്തം ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് മുഴുവൻ ഈ ബ്രാക്കറ്റിനെ ഗുണിക്കുക ഇതല്ലൂടെ നൂറ്റി പത്തിൻ രണ്ടൂടെ കുറച്ച് നൂറ്റിയെട്ട് നൂറ്റി എട്ട് ഗുണം രണ്ട് നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി പതിനാറ് മീറ്റർ സ്ക്വയർ അപ്പം നടപ്പാത അകത്തൂടെ വന്നാൽ ഒന്നുമില്ല നീളം പ്ലസ് വീതി നടപ്പാത അകത്തൂടെ കൊണ്ട് മുമ്പേ വെളി കൂടെ വരുമ്പോൾ പ്ലസ് ചെയ്യുന്ന സാധനത്ത് ഇവിടെ മൈനസ് കൊടുക്കുക കാര്യം നടപ്പാത അകത്തൂടെ വരുമ്പോൾ നമ്മുടെ സ്ഥലം പോവും നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി ബ്രാക്കറ്റ് ഇടുക ലാസ്റ്റിൽ എന്താണ് വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ സെറ്റാണ് ഒരു അഞ്ചാറ് ചോദ്യം നമ്മൾ അങ്ങ് ചെയ്യും അഞ്ചാറ് ചോദ്യം ഒന്ന് ചെയ്യുമ്പോഴത്തേക്കിന് ഇപ്പം ശരിയാവും നോക്കാം അപ്പോൾ ഒരു രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് വലിച്ചു വരെ എഴുതിയിട്ടില്ല നമ്മൾ ആദ്യം ഒരുമിച്ച് ഈ ചോദ്യം പറയും എന്നിട്ട് ഒരുമിച്ച് ഈ ചോദ്യം ചെയ്യും ആദ്യത്തെ ചോദ്യം എൺപത് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയും ചിലപ്പോൾ വീതിക്ക് പെട്ടെന്നോ വിട്ടെന്നോ ഒക്കെ ആയിരിക്കും പറഞ്ഞ് ഇംഗ്ലീഷിൽ എന്തോ എന്തുമായിക്കോട്ടെ എൺപത് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിന് ചുറ്റും അകത്തായി രണ്ടു മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് അകത്തായി രണ്ട് മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണ്ണം എത്ര ഇപ്പോൾ ഒന്നുകൂടെ പറയുന്നു എൺപത് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും അകത്തായി രണ്ട് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണ എത്ര ഒന്നുമില്ല അകത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആദ്യം നീളം എഴുതി എൺപത് പ്ലസ് വീതി എഴുതി ഇരുപത് അകത്തൂടെ ആയതുകൊണ്ട് നമ്മുടെ സ്ഥലം പോവുക അതുകൊണ്ട് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി കാര്യം അവിടുന്നും ഉണ്ട് ഇവിടുന്നുണ്ട് അതുകൊണ്ട് ഇരട്ടി രണ്ടും രണ്ടും നാല് ഇത്ര എഴുതിയ ശേഷം ഒരു ബ്രാക്കറ്റ് ഇടുക ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ നടപ്പാതയുടെ വീതിയുടെ ഡയറക്റ്റ് ആയിരിക്കും ഒബിയസ്ലി വരുന്നത് നാല് ആ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ എൺപതും ഇരുപതും നമുക്കറിയാം നൂറാണ് നൂറിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ തൊണ്ണൂറ്റാറാണ് തൊണ്ണൂറ്റാറ് ഗുണം നാല് എന്താണോ അതാണ് നടപ്പാതയുടെ വീതി നടപ്പാതയുടെ വിസ്തീർണം തൊണ്ണൂറ് ഗുണം നാല് മുന്നൂറ്റി അറുപത് ആറ് ഗുണം നാല് ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത് ഇരുപത്തിനാലൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുന്നൂറ്റി എൺപത്തി നാല് മീറ്റർ സ്ക്വയറാണ് ചതുരസ്ത്ര മീറ്റർ ആണ് ഈ അകത്തൂടെയുള്ള ഈ നടപ്പാതയുടെ വിസ്തീർണം സെറ്റ് അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം പറയാം പതിനഞ്ച് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് ചുറ്റും അകത്തായി ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുകൂടെ പറയുന്നു പതിനഞ്ച് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് ചുറ്റും അകത്തായി ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം അകത്തായിട്ടാ നമ്മുടെ സ്ഥലം പോവുക അപ്പം മൈനസാ ഓർത്തോണം അപ്പം നീളം പതിനഞ്ച് പ്ലസ് വീതി പതിമൂന്ന് ഇനി നടപ്പാത അകത്തൂടായ കൊണ്ട് നമ്മുടെ സ്ഥലം പോവുക അതുകൊണ്ട് മൈനസ് ഇവിടെ ഉള്ള വ്യത്യാസം നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് നടപ്പാതയുടെ വീതി അതിൻ്റെ ഇരട്ടി മൂന്ന് ഇടുക ഇവിടെ എന്താണ് വരുന്നത് അതുകൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക അറ്റത്ത് മൂന്നാണ് വരുന്നത് അപ്പം മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പതിനഞ്ചും പതിമൂന്നും ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ടിൽ നിന്ന് മൂന്ന് പോകുമ്പോൾ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തഞ്ചേ ഗുണം മൂന്ന് നമ്മുടെ ആൻസർ എഴുപത്തിയഞ്ച് അപ്പോൾ നടപ്പാതയുടെ വിസ്തീർണം എല്ലാവരും മീറ്റർ ആയതുകൊണ്ട് എഴുപത്തി അഞ്ച് മീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ നടപ്പാതയുടെ വിസ്തീർണം അടുത്ത ചോദ്യം ഇതാ രണ്ട് ചോദ്യം കൂടെ ആദ്യത്തെ ചോദ്യം നൂറ് മീറ്റർ നീളവും അൻപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിനു ചുറ്റും അകത്തായി രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ പരപ്പളവ് എത്ര വിസ്തീർണം തന്നെ പരപ്പളവ് മറ്റൊരു പേരാണ് പരപ്പളവ് ഒന്നുകൂടെ നൂറ് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള പുരയിടത്തിന് ചുറ്റും അകത്തായി രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം ഒന്നുമില്ല നീളം നൂറ് പ്ലസ് വീതി അമ്പത് നടപ്പാത അകത്തൂടായത് കൊണ്ട് സ്ഥലം പോവുക അതുകൊണ്ട് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി രണ്ടേ പോയിൻ്റ് അഞ്ചാണ് അതിൻ്റെ ഇരട്ടി അഞ്ച് ഇതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ നടപ്പാതയുടെ വീതിയുടെ ഡയറക്റ്റ് ഇവിടെ വരുന്നതുകൊണ്ട് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുക അറ്റത്ത് വരുന്നത് ആരാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നൂറു അൻപതും കൂടെ പോകുമ്പോൾ കൂട്ടുമ്പം നൂറ്റി അൻപത് നൂറ്റി അൻപതിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗുണം അഞ്ചാണ് നമ്മുടെ ആൻസർ നൂറ്റി അൻപത് ഗുണം അഞ്ച് എഴുന്നൂറ്റി അൻപത് അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് ഗുണം അഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ച് പ്രാവശ്യം അഞ്ച് പോയി അതായത് ഇരുപത്തഞ്ച് പോയിട്ട് നമ്മുടെ ആൻസർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ നടപ്പാതയുടെ വിസ്തീർണം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്തു നോക്കിക്കോളാം നമ്മുടെ ആൻസർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ സ്ക്വയർ പക്ക അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് മീറ്റർ നീളവും മുപ്പത്തൊൻപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും വെളിയിലായി സോറി അകത്തായി രണ്ട് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുകൂടെ മുപ്പത്തഞ്ച് മീറ്റർ നീളവും മുപ്പത്തൊൻപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും അകത്തായി അകത്തായി രണ്ടു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണ്ണം എത്ര ഒന്നുമല്ല നീളം മുപ്പത്തി അഞ്ച് പ്ലസ് വീതി മുപ്പത്തി ഒൻപത് നഗ നടപ്പാത അകത്തൂടാവുമ്പോൾ നമ്മുടെ സ്ഥലം അങ്ങ് പോകും കുറച്ച് അകത്തൂടെയല്ലേ അതുകൊണ്ട് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി രണ്ട് അതിൻ്റെ ഇരട്ടി നാല് ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്നു മുപ്പത്തഞ്ച് ഇൻറ്റും മുപ്പത്തഞ്ചും മുപ്പത്തൊൻപോടെ കൂട്ടുമ്പോൾ അറുപത്തി ഒൻപതാവും മുപ്പത്തിയഞ്ചും സോറി മുപ്പത്തി അഞ്ചും മുപ്പത്തൊൻപോടെ കൂട്ടുമ്പോൾ എഴുപത്തി നാലാവും എഴുപത്തി നാലിൽ നിന്ന് ഒരു നാല് കുറയ്ക്കുമ്പോൾ എഴുപതാകും എഴുപതേ ഗുണം നാല് എഴുപതേ ഗുണം നാല് ചെയ്ത് നോക്കിക്കോളാം നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി എൺപത് മീറ്റർ സ്ക്വയർ പക്ക ഈ മോഡലിൻ്റെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് പോണ്ടേ ദ അടുത്ത ഒരു ചോദ്യം ചോദിച്ചാണ് ഒരു ഡിഗ്രി ലെവലിന് ഇംഗ്ലീഷ് കാണുന്നതുകൊണ്ട് ഭയങ്കര സംഭവം വിചാരിക്കേണ്ട ഞാൻ മലയാളത്തിലാക്കി പറഞ്ഞുതരാം വലിയ സംഭവം എന്ന് പറയാം സിമ്പിളാണ് എ ഗാർഡൻ ഈസ് നയൻറ്റി മീറ്റർ ലോങ് ആൻഡ് സെവൻറ്റി ഫൈവ് മീറ്റർ ബ്രോഡ് അതായത് ഒരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡൻ്റെ നീളം തൊണ്ണൂറ് മീറ്റർ ആണ് ബ്രോഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രദ് എന്നാണ് ഉദ്ദേശിക്കുന്നത് വീതി എഴുപത്തഞ്ച് മീറ്ററാണ് അപ്പം നിന്നെ കാണുന്നവരോചിക്കും ഒരു ഏത് ഷേപ്പാണെന്ന് പറയുന്നില്ലല്ലോ ഞാൻ എപ്പോഴും പറയുന്നതാണ് നീളവും വീതിയും മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ ഉറപ്പിച്ചോളുക അത് ആണ് നീളവും വീതിയും മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ ഉറപ്പിച്ചോളുക അത് ചതുരമാണ് അപ്പോൾ ചതുര ആകൃതിയിലുള്ളൊരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡൻ്റെ നീളം തൊണ്ണൂറ് മീറ്ററാണ് വീതി എഴുപത്തഞ്ച് മീറ്ററാണ് ഇനി ഏ പാത്ത് ഫൈവ് മീറ്റർ വൈഡ് ഈസ് ടു ബി ബിൽഡ് ഇൻസൈഡ് അറൗണ്ട് ഇറ്റ് അതായത് ഒരു പാത അല്ലെങ്കിൽ നടപ്പാത അഞ്ച് മീറ്റർ വീതിയുള്ള ഒരു നടപ്പാത ഇതിൻ്റെ അകത്തായി ഇൻസൈഡ് അറൗണ്ട് ഇറ്റ് കണ്ടോ എറൗണ്ട് ഇറ്റ് അതായത് ഇതിൻ്റെ ചുറ്റും അകത്തായി അഞ്ച് മീറ്റർ വീതിയിൽ ഒരു നടപ്പാത പണിയണം ഈ നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ ചോദ്യം തന്നെയല്ലേ ഒന്നുകൂടെ നോക്ക് തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു ഗാർഡൻ എഴുപത്തഞ്ച് മീറ്റർ വീതിയുള്ള ഒരു ഗാർഡൻ നോക്ക് ഇതിൻ്റെ അകത്തായി ഇവിടുന്നും ഇവിടുന്നു ഇവിടുന്നു ഇവിടുന്നും അഞ്ച് മീറ്റർ വീതിയിൽ ഒരു നടപ്പാത പണിയണം ഈ നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് മക്കളെ നടപ്പാതയുടെ വിസ്തീർണം കാണാൻ അകത്തൂടെ വന്നാൽ ഒന്നുമില്ല നീളം തൊണ്ണൂറ് പ്ലസ് വീതി എഴുപത്തി നീളം തൊണ്ണൂറ് പ്ലസ് വീതി എഴുപത്തിയഞ്ച് നടപ്പാത അകത്തൂടാണ് വരുന്നത് നമ്മുടെ ഇൻസൈഡാണ് നമ്മുടെ കുറച്ച് സ്ഥലം അങ്ങ് പോയി അതുകൊണ്ട് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി അഞ്ച് മീറ്ററാണ് അതിൻ്റെ ഇരട്ടി പത്ത് ഇതൊരു ബ്രാക്കറ്റ് കൊടുത്തു ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെ എടുത്ത് ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ എന്തായാലും നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി ആയിരിക്കും അറ്റത്ത് വരുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം തൊണ്ണൂറ് എഴുപത്തഞ്ചൂടെ കൂട്ടുമ്പോൾ നൂറ്റി അറുപത്തഞ്ചാണ് നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്ന് പത്ത് പോകുമ്പോൾ നൂറ്റി അൻപത്തി അഞ്ചാണ് നൂറ്റി അൻപത്തി അഞ്ച് ഗുണം പത്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസറായി നൂറ്റി അൻപത്തഞ്ച് ഗുണം പത്ത് ചെയ്ത് നോക്കിക്കോളാം പത്ത് ചെയ്യാൻ ഒരു പൂജ്യം എട്ട് കൊടുത്താൽ മതി നമ്മളെ ആൻസർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ സ്ക്വയറാണ് അപ്പോൾ ഈ അകത്തൂടെയുള്ള ഈ നടപ്പാതയുടെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ സ്ക്വയർ മലയാളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു നടപ്പാത വെളി കൂടെയും പഠിച്ചു നടപ്പാത അകത്തൂടെയും പഠിച്ചു വെളി കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടും അതുകൊണ്ട് പ്ലസ് അകത്തൂടെ അകത്തൂടാകുമ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലം പോവും അതുകൊണ്ട് മൈനസ് രണ്ടും ഒന്ന് തന്നെ ഈ പ്ലസ്സും മൈനസും മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇപ്പം നടപ്പാത വെളിയിൽ കൂടെ വന്ന എന്താ നീളം പ്ലസ് വീതി പ്ലസ് നടപ്പാത വെളി കൂടെ ആയതുകൊണ്ട് പ്ലസ് നടപ്പാ കാര്യം അത്ര സ്ഥലം കൂടെ കിട്ടുമോ വെളി കൂടെ അപ്പോൾ അത്രയും സ്ഥലം കൂടെ കിട്ടിയതുകൊണ്ട് പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി ബ്രാക്കറ്റ് കൊടുത്തിട്ട് അറ്റത്ത് വന്ന ആളെ കൊണ്ട് കുണിക്കുക നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി കൊണ്ട് കുണിക്കുക ഇനി നടപ്പാത അകത്തൂടെ വന്നാൽ നമ്മുടെ കുറച്ച് സ്ഥലം പോയി നീളം പ്ലസ് വീതി പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി പൂവായതുകൊണ്ട് കുറയ്ക്കുക ബ്രാക്കറ്റ് ഇട്ടിട്ട് അറ്റത്താരാണോ അതുകൊണ്ട് ഗുണിക്കുക സിമ്പിളായിട്ട് ആൻസർ കിട്ടും ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പിലോട്ട് പോകുക കുറച്ചുകൂടെ കണ്ട കട്ടി തോന്നുന്ന സാധനം പക്ഷേ നമ്മുടെ ഈ മെതേടി വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് അത് നന്നായിട്ട് കോട്ട് ചെയ്യാൻ ബാക്കി കിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലേ മധ്യഭാഗത്തു കൂടി പരസ്പരം ലംബമായി കുരിശാകൃതിയിലൊക്കെ നടപ്പാതെ ഇരിക്കും ഈ നടപ്പാതയുടെ വിസ്തീർണം എത്രയാണെന്ന് വളരെ റെയറായി ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ടപ്പേന്ന് ഇതാ നമ്മൾ ചെയ്യുന്നു ടൈപ്പ് നമ്പർ ഇന്നത്തെ ത്രീ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിക്കണം നല്ലവണ്ണം നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാം നാൽപ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ചതുര പ്ലോട്ടിന് പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി കൂടി മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഇതാണ് ചോദ്യം അപ്പോൾ സാധാരണ നമ്മൾ പഠിച്ച ഒന്ന് വെളി കൂടെ ആയിരുന്നു നടപ്പാതെ പിന്നെ അകത്തൂടെ ആയി നടപ്പാതെ ഇവിടെ ഒരു കൊടൂര ട്വിസ്റ്റ് ഉണ്ട് പരസ്പര ലംബമായി മധ്യഭാഗത്തു കൂടിയാണ് നടപ്പാതെ മക്കളെ പരസ്പരം ലംബമായി മധ്യഭാഗത്തു കൂടെ നടപ്പാതെ വരുമ്പോഴേ ഓർത്തുള്ള ഇങ്ങനെ ആയിരിക്കും അതായത് ഒരു പ്ലോട്ടിന് നിങ്ങൾ കണ്ടിട്ടില്ലേ കുരിശാകൃതിയിൽ പൂന്തോട്ടത്തിനൊക്കെ ഇങ്ങനെ നടു കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ പരസ്പര ലംബമായി മധ്യഭാഗത്തുകൂടി എന്ന് പറയുമ്പോഴേ ഓർത്തുള്ള ഇതിൻ്റെ നടുക്കൂടെ ഇവിടുന്ന് നോക്കിയാൽ ഇതിൻ്റെ നടുക്കൂടെ ഇവിടുന്ന് നോക്കിയാൽ ഇതിൻ്റെ നടുക്കൂടെ ലംബമായെന്ന് പറയുമ്പോൾ ഇതും ഇതും പെർപെൻറ്റിക്കുലർ ആയിരിക്കും കണ്ടോ പെർപെൻറ്റിക്കുലർ തൊണ്ണൂറ് 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 ഇങ്ങനെ പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി നടപ്പാതയുണ്ട് എന്ന് പറയുമ്പോഴേ ഓർത്തുള്ള അതേണ്ട ഈ സാധനമാണ് ഈ നടപ്പാതയുടെ വീതി പറയുന്നുണ്ട് നാല് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതും നാല് മീറ്ററാണ് ഇതും നാല് മീറ്റർ ആണ് ഇത് നാല് മീറ്റർ ആണ് ഇത് നാല് മീറ്റർ അതായത് ഈ നടപ്പാത മൊത്തത്തിൽ നാല് മീറ്റർ വീതിയാണ് അപ്പോൾ ഈ നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കണ്ടോ ഇതാണ് ശരിക്കും ഈ ഒരു ഫിഗർ അപ്പോൾ ഈ ഫിഗർ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നാൽപ്പത് മീറ്റർ നീളമുള്ള ഒരു പ്ലോട്ട് ഈ ഒരു പ്ലോട്ട് ഫുള്ള് നാൽപ്പത് മീറ്റർ മുപ്പത് മീറ്റർ വീതിയുള്ള പ്ലോട്ട് അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഫുള്ള് മുപ്പത് മീറ്റർ അപ്പോൾ ഇത് നാൽപ്പത് ഇത് മുപ്പത് ഇത് നാൽപ്പത് ഇത് മുപ്പത് ഈ പ്ലോട്ടിന് പരസ്പരം ലംബമായി മധ്യഭാഗത്തൂടെ എന്ന് പറയുമ്പോഴേ ഓർത്തുള്ള നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശാകൃതിയിൽ ഒരു നടപ്പാതയുണ്ട് ആ നടപ്പാതയുടെ വിസ്തീർണം വേണം അപ്പം ഇത് ശരിക്കും ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിക്കാം ഒരു വഴിക്ക് പോവുകയാണ് എങ്ങാണ് നിങ്ങൾ എളുപ്പഴും മറന്നാലും ഈ പറയുന്ന രീതിയിൽ ഇട്ടാലും ചെയ്യണം അതിനാണ് എല്ലാത്തിനും ശരിക്കുമുള്ള രീതി ആദ്യം ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ശരിക്കും ചെയ്യുന്ന രീതി ഞാനൊന്ന് പറയാം മക്കളെ എങ്ങോട്ട് നോക്കുക നമുക്കാദ്യം ഇത്രയും ഭാഗത്തിൻ്റെ ഏറി എടുക്കാം ഞാൻ വരച്ചതേണ്ട ഇത്രയും ഭാഗം നോക്കിക്കോണം ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ഇത്രയും ഭാഗം മാത്രം നോക്ക് നമുക്ക് മനസ്സിലായി ഇത്രയെന്ന് പറഞ്ഞാൽ നാല് അല്ലേ അതായത് ഈ നടപ്പാതയുടെ വീതി ആയത് നാല് ഇത്രയെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ചതുരത്തിൻ്റെ നീളം തന്നെയാണ് ഇത്രയെന്ന് പറഞ്ഞാൽ നാൽപ്പത് അപ്പോൾ ഇത്രയും സാധനത്തിൻ്റെ വിസ്തീർണം കാണാനായിട്ട് ഇതിപ്പോൾ ഒരു ചതുരമായി നിങ്ങൾ നോക്കുക ഇത്രയും ഭാഗം മാത്രം ഒരു ചതുരമായി ഈ ചതുരത്തിൻ്റെ നീളം നാൽപ്പത് വീതി നാല് അപ്പം ഈ ചതുരത്തിന്റെ വിസ്തീർണം കാണാനായിട്ട് നീളം നാൽപ്പത് ഇൻറ്റു വീതി നാല് നാൽപ്പത് വിസ്തീർണ്ണം ലെങ്തിൻ്റെ ബ്രെഡ് അല്ല നീളം ഗുണം വീതി നാൽപ്പത് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നൂറ്റി അറുപത് മീറ്ററിലായതുകൊണ്ടല്ല മീറ്റർ സ്ക്വയർ അപ്പോൾ നമുക്ക് ഇതേണ്ടത് ഈ ഒരു സാധനം ഫുള്ള് ഈ ഒരു സാധനം ഈ ഒരു സാധനം എന്താ ഞാൻ വിചാരിച്ച ഈ ഒരു സാധനത്തിൻ്റെ വിസ്തീർണം കിട്ടി നൂറ്റി മീറ്റർ സ്ക്വയർ ഒരു സൈഡ് ഇനി ഇവിടെ നിന്നും വരുന്ന ഇവൻ്റെ വിസ്തീർണം കൂടെ നമ്മളങ്ങ് കണ്ടുപിടിക്കാൻ പോവാ നോക്ക വേണ്ട ഇവൻ്റെ ഞാൻ വരച്ച പോഷൻ നോക്ക തേണ്ട ഇവൻ്റെ ഞാൻ ഇവിടോട്ട് സൈഡിലോട്ട് ഒന്നൂടെ വരയ്ക്കുന്നു വേണ്ട ഇവൻ്റെ നോക്കിക്കോണം നമുക്കറിയാം ഇവൻ്റെ തേണ്ടി ഇത്ര നാലാ ഇതും നാല് കാര്യം നടപ്പാതയുടെ വീതി നാലാണെന്ന് പറയുന്നു അപ്പോൾ ഇത്ര എന്തോ ആയിരിക്കും പറ അതായത് ഈ ഫിഗർ വരുമ്പം വേണ്ടി ഇത് ഇത് മുപ്പതാണ് ഇത് മുപ്പത് തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മുപ്പതാണ് ഇത് മുപ്പത് അപ്പം ഇതും മറ്റൊരു ചതുരവാണ് ചെറിയ ചതുരം അതായത് നീളം നാലും വീതി മുപ്പതുമായ മറ്റൊരു ചതുരം നോക്കേ ഇത്രയും ഭാഗം നോക്ക് ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ മറ്റൊരു ചതുരവാണ് നീളം നാലും വീതി മുപ്പതും നീളം നാലും വീതി മുപ്പതുമായ ചതുരത്തിൻ്റെ വിസ്തീർണം എത്ര എന്ന് ചോദിച്ചാൽ നീളം ഗുണം വീതി നീളം നാല് വീതി മുപ്പത് നാല് ഇൻറ്റു മുപ്പത് നമുക്ക് കിട്ടി നൂറ്റി ഇരുപത് മീറ്റർ സ്ക്വയർ അപ്പോൾ മക്കളെ ഈ ഒരു സാധനത്തിൻ്റെ പരപ്പളവ് കിട്ടി നൂറ്റി അറുപത് ഈ ഒരു സാധനത്തിൻ്റെ പരപ്പളവ് കിട്ടി നൂറ്റി ഇരുപത് അപ്പോൾ ഈ രണ്ട് സാധനത്തിൻ്റെ പരപ്പളവ് കാണാനായിട്ട് ഇത് രണ്ടൂടെ കൂട്ടിയാൽ മതി നൂറ്റി അറുപതും നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി എൺപത് മീറ്റർ സ്ക്വയർ പക്ഷേ ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട് ഒരു കൊടൂര ട്വസ്റ്റിയുടെ ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കാം നമ്മൾ ഇത് രണ്ടൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മീറ്റർ സ്ക്വയർ കിട്ടി പക്ഷേ ഇവർക്ക് രണ്ട് പേരുടെയും കൂടെ എടുക്കുമ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും കോമൺ ആയിട്ട് വേണ്ടി ഈ ഒരു പോർഷൻ ഉണ്ട് നോക്കേ ഈ ഇങ്ങനെ ചെയ്ത് വച്ചേക്കുന്ന അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പോർഷൻ നമ്മൾ ഇതെടുത്തപ്പോഴും ഈ പോർഷൻ എടുത്തു ഇതിൻ്റെ എടുത്തപ്പോഴും ഈ ഒരു പോർഷൻ എടുത്തു ഈ ഒരു പോർഷൻ എന്തായാലും രണ്ട് പ്രാവശ്യം എടുക്കാൻ പറ്റത്തില്ല ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയും പോഷൻ്റെ വിസ്തീർണ്ണം ഒരു പ്രാവശ്യം നമുക്ക് ഇരുന്നൂറ്റി എൺപതിൽ നിന്ന് കുറച്ച് കളയണം ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയറാണ് കാര്യം ച സമചതുരമാണ് ഇതും നാല് ഇതും നാല് ഇതും നാല് ഇതും നാല് കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ ഒന്ന് അടുക്കത്തെ സ്ഥലമാണ് എന്തായാലും ഈ പറയുന്ന സാധനം നാലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നാലാണ് ഇതും നാല് കാര്യം ഇതാ നടപ്പാതയുടെ വീതിയാണ് നാല് അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ സൈഡും നാലാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഒരു സ്ക്വയറാണ് സ്ക്വയറിൻ്റെ ഏരിയ സ്ക്വയർ നമ്മൾ ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാ ഇനി നാല് ഗുണം നാല് എ സ്ക്വയർ ആണ് നാല് എൻ്റെ നാല് പതിനാറ് എന്ന് കിട്ടു അല്ലേ തന്നെ നമുക്കറിയാം ഇതിനെ ഒരു കുഞ്ഞു ചതുരമായിട്ട് എടുത്തു തുല്യമായ ഒരു ചതുരമായിട്ട് എടുത്താൽ ഇതിൻ്റെ നീളം നാല് വീതി നാല് നാല് നീളം ഗുണം വീതി നാല് ഗുണം നാല് ഇത്രയും പോഷൻ്റെ ഏറിയ കിട്ടി പതിനാറ് ഇരുന്നൂറ്റി എൺപതിൽ നിന്ന് ഇത്രയും പോർഷൻ്റെ ഏരിയ ആയ പതിനാറ് കുറച്ച് നമുക്ക് കിട്ടും ഇരുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ഒരു മധ്യഭാഗത്തു കൂടിയുള്ള നടപ്പാതയുടെ വിസ്തീർണം എത്രയാന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി അറുപത്തി നാല് മീറ്റർ സ്ക്വയർ ഇങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യുന്ന രീതി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എത്ര സ്റ്റെപ്പ് വേണ്ടി വന്നു എത്രത്തോളം ചിന്തിക്കേണ്ടി വന്നു ഒന്നുകൂടെ പറയാൻ എൻ്റെ ഒപ്പം ചുമ്മാ പിടിക്കേ ആദ്യം നമുക്ക് നടപ്പാതെ മധ്യഭാഗത്തു കൂടി ലംബമായി വരിക എന്ന് പറയുമ്പോഴേ ഓർത്തുള്ള കുരിശാകൃതി പോലെയാണ് നമുക്ക് ആദ്യം ഇവൻ്റെ ഏരിയ കിട്ടി നാല് നാൽപ്പതും ഇത് നമുക്ക് നൂറ്റി കിട്ടി നമുക്ക് വേണ്ടി ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കാം ഇത് നാല് ഇത് മുപ്പത് ചതുരവാട്ടെടുത്തു നാല് ഗുണം മുപ്പത് നൂറ്റി ഇരുപത് ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എൺപത് കിട്ടി പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്കത്തെ ഈ ഒരു സ്പേസ് ഇവിടുത്തെ ഏരിയ എടുത്തപ്പോഴും കൂട്ടി ഇവിടുത്തെ ഏരിയ എടുത്തപ്പോഴും കൂട്ടി രണ്ട് പ്രാവശ്യം കൂട്ടിപ്പോയി നമുക്ക് ഒരു പ്രാവശ്യം കൂട്ടിയാൽ മതി അപ്പം ഈ ഒരു സ്പേസ് എത്രയാണോ ആ ഏരിയ നമുക്ക് ഒരു പ്രാവശ്യം കുറച്ചേ പറ്റുള്ളൂ ഇതും നാല് ഇതൊരു സമചതുരമാണ് ഇതും നാല് ഇതും നാല് ഇത് നാല് ഇത് നാല് സമചതുരത്തിന്റെ ഏരിയ എ സ്ക്വയർ നാല് ഇൻറ്റു നാല് പതിനാറ് അല്ലേ തന്നെ നാലോയ്ക്ക് ഇതിൻ്റെ നീളവും ഇതിൻ്റെ വീതിയും നാല് തന്നെ നീളം ഗുണം വീതി പതിനാറ് കിട്ടും ഇരുന്നൂറ്റി എൺപതിൽ നിന്ന് പതിനാറ് പോയിട്ട് നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി അറുപത്തി നാല് മീറ്റർ സ്ക്വയർ ഇങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് ഇനി ഇത് ടപ്പേന്ന് ചെയ്യാൻ ഒരുടായി പോറട്ടെ മക്കളെ പെട്ടെന്ന് ചെയ്യാൻ ഈ ഒരു മോഡൽ ഏത് മോഡൽ നടപ്പാത പരസ്പരം ലംബമായി അതായത് കുരിശുപോലെ മധ്യഭാഗത്തു കൂടി വന്നാൽ ഒന്നുകൂടെ നടപ്പാത പരസ്പരം ലംബമായി മധ്യഭാഗത്തു കൂടി വന്നാൽ ആദ്യം നമ്മുടെ നോർമൽ സ്റ്റെപ്പ് നീളം നാൽപ്പത് പ്ലസ് വീതി മുപ്പത് ഇനി എന്തായാലും ലംബമായിട്ട് മധ്യഭാഗത്തൂടെ വന്നാലും ഇതാകത്തൂടാ കണ്ടോ വെളിക്കൂടല്ല വെളി കൂടാതെ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടും ഇതെന്തായാലും ഇവിടുന്ന് കുറച്ച് സ്ഥലം പോയി ഇവിടുന്നും കുറച്ച് സ്ഥലം പോയി നടപ്പാതകത്തൂട അതുകൊണ്ടൊരു മൈനസ് കൊടുക്കാം ഇത്രയും നമുക്കറിയാവുന്ന സ്റ്റെപ്പ് ഒന്നുകൂടെ നീളം നാൽപ്പത് പ്ലസ് വീതി മുപ്പത് നടപ്പാത പരസ്പരം ലംബമായി മധ്യഭാഗത്തു കൂടിയാ അതൊക്കെ നമുക്കറിയാം എന്തായാലും അകത്തുകൂടാ നമ്മുടെ സ്ഥലം പോവുക അതുകൊണ്ട് സ്ഥലം പോകുമ്പോൾ എല്ലാം മൈനസ് മൈനസ് കൂട്ടും ഇനിയാണ് വ്യത്യാസം എന്താ വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഇതുവരെ ഉള്ള ചോദ്യത്തിൻ്റെ അകത്തെല്ലാം നമ്മൾ നട രണ്ട് ടൈപ്പിൽ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി എടുക്കും ഇവിടെ ഇരട്ടി എടുക്കണ്ട ഇതേ ഉള്ളൂ വ്യത്യാസം ഇവിടെ നമുക്ക് ഇരട്ടി എടുക്കണ്ട കാര്യം ഇപ്പം നടപ്പാതെ വെളിയിൽ കൂടെ വന്നാലും അകത്തൂടെ വന്നാലും ഇവിടുന്ന് കുറച്ച് പോവും ഇവിടുന്ന് കുറച്ച് പോവും അതുകൊണ്ട് നമ്മൾ ഇരട്ടി എടുക്കും അപ്പോൾ വെളിയിൽ കൂടെ വന്നാൽ ഇവിടുന്ന് കുറച്ച് കിട്ടും ഇവിടുന്ന് കുറച്ച് കിട്ടും അപ്പോൾ ഈ രണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരട്ടി എടുക്കുന്നത് ഇവിടെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പരിപാടി ഒന്നുമില്ല അതുകൊണ്ട് നടപ്പാത മധ്യഭാഗത്തു കൂടി ലംബമായിട്ട് വരുവാണെങ്കിൽ ഇരട്ടി എടുക്കണ്ട ഇത്രേ ഉള്ളൂ അപ്പോൾ നടപ്പാതയുടെ വീതി നാല് ഈ ഇതെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിലിടുക ഇവിടെ എന്താണോ വരുന്നത് എപ്പോഴും തന്നെ ഇവിടെ എന്താണോ വരുന്നത് അത് ഈ ബ്രാക്കറ്റിനെ ഗുണിക്കുക ഇവിടെ എന്തായാലും വന്നത് നടപ്പാതയുടെ വീതി അല്ലേ മധ്യഭാഗത്തോടെ ഡയറക്റ്റി പോലും ഇടയ്ക്ക് അത് ഈ ബ്രാക്കറ്റിനെ മുഴുവൻ ഗുണി ഇവിടെ വരുന്നത് എപ്പോഴും ഇവിടെ ഗുണിച്ചോളൂ ഇവിടെ എന്താണോ വരുന്നത് ഇവിടെ അടുത്ത് ഇവിടെ എന്താണോ വരുന്നത് അതെടുത്ത് കുടിച്ചോളാം അപ്പം നാൽപ്പത് മുപ്പതും കൂടെ ആകുമ്പോൾ എഴുപത് എഴുപതിൽ നിന്ന് ആ നാല് പോകുമ്പോൾ അറുപത്തി ആറ് അറുപത്താറ് ഗുണം നാല് എന്താണോ അത് നമ്മുടെ ആൻസർ അറുപതേ ഗുണം നാല് ഇരുന്നൂറ്റി നാൽപ്പത് അറേ ഗുണം നാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുപത്തിനാലൂടെ ചേർത്ത് ഇരുന്നൂറ്റി അറുപത്തി നാല് മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ പക്ക സെറ്റ് ഒന്നുകൂടെ നടപ്പാത ലംബമായി മധ്യഭാഗത്തു കൂടി വന്നാൽ ഒന്നുമില്ല നീളം നാപ്പത് പ്ലസ് വീതി മുപ്പത് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി എടുക്കേണ്ട കാര്യം മധ്യഭാഗത്തുകൂടി ലംബമാണെങ്കിൽ ഇരട്ടി എടുക്കേണ്ട ഇതേ ഉള്ള വ്യത്യാസം മൈനസ് കാര്യം നമ്മുടെ സ്ഥലം പോവുക ഇരട്ടി എടുക്കേണ്ട അപ്പം നടപ്പാതയുടെ വീതി തന്നെ നാല് ബ്രാക്കറ്റിൽ ഇടുന്നു ഇവിടെ എന്താണോ വരുന്നത് അത് ഈ ബ്രാക്കറ്റിനെ ഗുണിക്കുന്നു നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി അറുപത്തി നാല് മീറ്റർ സ്ക്വയർ ഒന്നുകൂടെ എൻ്റെ ഒപ്പം പിടിക്കുക അപ്പൊ ഒന്നുകൂടെ പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി നടപ്പാതെ വന്നാൽ നീളം നാപ്പത് പ്ലസ് വീതി മുപ്പത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഇവിടെ തീരുമാനിക്കുക എപ്പോഴും നീളം പ്ലസ് വീതി ആയിരിക്കും ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്ഥലം പോവുമോ കിട്ടുമോ നടപ്പാത അകത്തൂടെ മധ്യഭാഗത്തൂടെ അപ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലം അങ്ങ് പോയി അതുകൊണ്ട് മൈനസ് നടപ്പാത ലംബമായി മധ്യഭാഗത്തു കൂടി വന്നാൽ എടുക്കണ്ട നാല് നടപ്പാതയുടെ വീതി തന്നെ എടുത്തു ബ്രാക്കറ്റ് ഇട്ടു ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നാൽപ്പത് മുപ്പത് എഴുപത് എഴുപത്തി നാല് ബൈ അറുപത്താറ് അറുപത്താറ് ഇൻറ്റു നാല് ചെയ്തു നോക്കിക്കോളൂ നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി അറുപത്തി നാല് മീറ്റർ സ്ക്വയർ പക്ക ഒരു നാലഞ്ച് ചോദ്യം അങ്ങോട്ട് ചെയ്യും ഇപ്പം നമ്മൾ അങ്ങ് സെറ്റാവും ഒരു രണ്ട് ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒരുമിച്ച് ആ ചോദ്യം വായിക്കാൻ പഠിക്കും എന്നിട്ട് ഒരുമിച്ച് ആ ചോദ്യം നമ്മൾ അങ്ങ് ചെയ്യും ആദ്യത്തെ ചോദ്യം അമ്പത്തഞ്ച് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിന് മധ്യഭാഗത്തുകൂടി പരസ്പരം ലംബമായി രണ്ട് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണ എത്ര ഒന്നുകൂടെ പറയുന്നു അമ്പത്തഞ്ച് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി അല്ലെ മധ്യഭാഗത്തുകൂടി പരസ്പരം ലംബമായി അതായത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി കൂടി രണ്ട് മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ എത്ര അപ്പം നടപ്പാതയുടെ വിശ്രമം കാണാൻ പരസ്പര ലംബമായി മധ്യഭാഗത്തുകൂടി ആയതുകൊണ്ട് നീളം അമ്പത്തഞ്ച് പ്ലസ് വീതി പതിനഞ്ച് നടപ്പാത അകത്തൂടായതുകൊണ്ട് പരസ്പര ലംബമായി മധ്യഭാഗത്തൂടായാലും നമ്മുടെ സ്ഥലം പോവാ അകത്തൂടും മൈനസ് പരസ്പര ലംബമായി മധ്യഭാഗത്തോട് വരുന്നുണ്ട് മാത്രം ഇരട്ടി എടുക്കുന്നില്ല നടപ്പാതയുടെ വീതി അത് തന്നെ രണ്ട് ഇത് മുഴുവൻ ഒരു ബ്രാക്കറ്റിലാക്കുന്നു ഈ അറ്റത്ത് വരുന്ന സംഖ്യ മൊത്തം ബ്രാക്കറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അമ്പത്തഞ്ചും പതിനഞ്ചും കൂടെ കൂട്ടുമ്പോൾ എഴുപതാണ് എഴുപതിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ അറുപത്തെട്ട് അറുപത്തെട്ട് ഗുണം രണ്ട് എന്താണോ അതാണ് നമ്മുടെ ആൻസർ അറുപത്തെട്ട് ഗുണം രണ്ട് അറുപത് ഗുണം രണ്ട് നൂറ്റി ഇരുപത് എട്ട് ഗുണം രണ്ട് പതിനാറ് നമ്മുടെ ആൻസർ നൂറ്റി മുപ്പത്തി ആറ് മീറ്റർ സ്ക്വയർ സെറ്റ് മലയാളത്തിൽ നൂറ്റി മുപ്പത്തി ആറ് ചതുരശ്ര മീറ്റർ എന്നൊക്കെ പറയും അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം വായിക്കാം പതിനെട്ട് മീറ്റർ നീളവും ഇരുപത്താറ് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിന് മധ്യഭാഗത്തുകൂടി പരസ്പരം ലംബമായി ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണ്ണം എത്ര ഒന്നുകൂടെ പതിനെട്ട് മീറ്റർ നീളവും ഇരുപത്താറ് മീറ്റർ വീതിയുമുള്ള കളിസ്ഥലത്തിന് മധ്യഭാഗത്തുകൂടി കൂടി പരസ്പരം ലംബമായി അപ്പോഴേ ഓർത്തോളാം ഈ കുരിശാകൃതി പോലെ പരസ്പരം ലംബമായി ഒരു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം ഒന്നുമല്ല നീളം പതിനെട്ട് പ്ലസ് വീതി ഇരുപത്താറ് പരസ്പരം ലംബമായി മധ്യഭാഗത്തോടായാലും സ്ഥലത്തിൻ്റെ അകത്തൂടെ അകത്തൂടാവുമ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലം അങ്ങ് പോവാ അതുകൊണ്ട് മൈനസ് പരസ്പരം ലംബമായി മധ്യഭാഗത്തൂടെ വരുമ്പോൾ മാത്രം നമ്മൾ ഇരട്ടിയെടുക്കുന്ന പരിപാടി ഇല്ല അതുമാത്രേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസം നടപ്പാതയുടെ വീതി ഒന്നാണ് നോർമലി അകത്തും പുറത്തു കൂടക്കായിരുന്നെ ഒന്നിൻ്റെ ഇരട്ടി രണ്ടിടത്തേന് ഇത് മധ്യഭാഗത്തു കൂടി ലംബമായി വരുന്നത് കൊണ്ട് ഇരട്ടിയില്ല ഒന്ന് തന്നെ ബ്രാക്കറ്റ് ബ്രാക്കറ്റിട്ടു ഇവിടെ വരുന്ന ഈ ഒന്ന് കൊണ്ട് ഈ ബ്രാക്കറ്റിനെ മുഴുവൻ ഗുണിക്കുന്നു പതിനെട്ടും ഇരുപത്തിയാറും ഇരുപത്താറ് മുപ്പത്താറും പതിനെട്ടും നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിൽ നിന്നൊന്ന് കുറയ്ക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഗുണം ഒന്ന് നമ്മുടെ ആൻസർ ഈ നടപ്പാതയുടെ പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി വരുന്ന ഈ നടപ്പാതയുടെ വിസ്തീർണം നാൽപ്പത്തി മൂന്ന് മീറ്റർ സ്ക്വയർ അടുത്ത ചോദ്യം അപ്പോൾ അടുത്ത ചോദ്യം നൂറ് മീറ്റർ നീളവും എൺപത് മീറ്റർ വീതിയുമുള്ള ചതുരപ്ലോട്ടിന് മധ്യഭാഗത്തു കൂടി പരസ്പരം ലംബമായി പത്തു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുമില്ല പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി അപ്പം നീളം നൂറ് പ്ലസ് വീതി എൺപത് എന്തായാലും അകത്തൂടെ അകത്തൂടായതുകൊണ്ട് നമ്മുടെ ഓർത്ത് സമയം പോവും സോറി സ്ഥലം പോകും അതുകൊണ്ട് മൈനസ് പരസ്പരം ലംബമായി ഇരട്ടി ഇരട്ടിയെടുക്കേണ്ട ഈ പത്ത് തന്നെ കൊടുത്തു ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ടു ഇവിടെ വരുന്നത് എന്താണോ അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ പത്താണ് അതുകൊണ്ട് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നൂറ് എൺപതും നൂറ്റി എൺപതും നൂറ്റി എൺപതിൽ നിന്ന് പത്ത് പോകുമ്പോൾ നൂറ്റി എഴുപത് നൂറ്റി എഴുപതായി ഗുണം പത്ത് നമ്മുടെ ആൻസർ ആയിരത്തി എഴുന്നൂറ് മീറ്റർ സ്ക്വയർ ക്ലീൻ അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം പറയണം അറുപത് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് മധ്യഭാഗത്തുകൂടി പരസ്പരം ലംബമായി മൂന്ന് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുമില്ല മക്കളെ ലംബമായി മധ്യഭാഗത്തു കൂടിയാണ് എന്നാൽ നമ്മൾ എഴുതി അറുപത് പ്ലസ് വീതി ഇരുപത് നടപ്പാത മധ്യപാതത്തൂടെ ലംബമായിട്ടൊക്കെ വന്നാലും നമ്മുടെ സ്ഥലത്തിൻ്റെ അകത്തൂടെ നമ്മുടെ സ്ഥലം പോവുക അതുകൊണ്ട് മൈനസ് നോർമലി നമ്മൾ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടിയെടുക്കും വെളിയിൽ കൂടെ അകത്തൂടെ ഒക്കെ വരുവാണെങ്കിൽ ഇത് മധ്യഭാഗത്തൂടെ ലംബമായിട്ട് വന്നാൽ ഇരട്ടി വേണ്ട അതുകൊണ്ട് മൂന്ന് അതുപോലെ തന്നെ എഴുതി നടപ്പാതയുടെ വീതി അതുപോലെ തന്നെ എഴുതി ഈ ഇതെല്ലാം കൂടെ ബ്രാക്കറ്റ് കിട്ടും ഇവിടെ എന്താണ് വരുന്നത് ആദ്യം വെളി കൊണ്ടുപോയി ഗുണിച്ചു ഇവിടെ എന്തായാലും നടപ്പാതയുടെ വീതിയാണ് വരുന്നത് അത് വെളി കൊണ്ടുപോയി ഗുണിക്കണം അറുപത് ഇരുപത് എൺപത് എൺപതിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ എഴുപത്തേഴ് എഴുപത്തേഴ് ഗുണം മൂന്ന് എഴുപതേ ഗുണം മൂന്ന് ഇരുന്നൂറ്റി പത്ത് ഏഴ് ഗുണം മൂന്ന് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്തും ഇരുപത്തൊന്നും കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഏലം മീറ്റർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ പക്ക നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മീറ്റർ സ്ക്വയർ സെറ്റ് ഈ മോഡലിൻ്റെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് ഇപ്പോൾ അല്പം വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് നമുക്ക് ഈ ചോദ്യം വായിച്ച് മനസ്സിലാക്കാം എന്നിട്ട് അങ്ങ് സിമ്പിളായിട്ട് ചെയ്യാം ചോദ്യം ഇങ്ങനെയാണ് നൂറ് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിന് മധ്യഭാഗത്തുകൂടി പരസ്പരം ലംബമായി രണ്ടു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപ നിരക്കിൽ ഈ നടപ്പാതയിൽ ടൈലിടാൻ എത്ര രൂപ ചിലവാകും എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു നൂറ് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയുമുള്ള ഒരു പൂന്തോട്ടമുണ്ട് അപ്പോൾ തന്നെ ഇത് ജസ്റ്റ് ഉദാഹരണം ഇത് നൂറ് മീറ്റർ ഇത് അമ്പത് മീറ്റർ നൂറ് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയുമുള്ള ഒരു പൂന്തോട്ടം ഈ പൂന്തോട്ടത്തിന് പരസ്പരം ലംബമായി അല്ല തന്നെ നമുക്കറിയാം സാധാരണ പൂന്തോട്ടത്തിന് നടുക്കൂടെ ഒരു നടപ്പാത കാണും രണ്ട് മീറ്റർ വീതിയിലൊരു നടപ്പാതയുണ്ട് പരസ്പരം ലംബമായി നോർമലി ഉള്ള ചോദ്യത്തിൻ്റെ അത് ഈ നടപ്പാതയുടെ വിസ്തീർണമാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു ഇച്ചിരി കൂടി ട്വിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഒന്നുമില്ല നടപ്പാതയുടെ വിസ്തീർണത്തിന് പകരം ഒരു സാധനം കൂടെ കേട്ടി ചോദിച്ചു ഈ നടപ്പാതയ്ക്ക് ടൈലിടണം ഒരു ചതുരശ്ര മീറ്ററിന് ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കഴിഞ്ഞ വീഡിയോയ്ക്ക് അധികം പറഞ്ഞതാണ് മീറ്റർ സ്ക്വയർ ഒരു മീറ്റർ സ്ക്വയറിന് മലയാളത്തിൽ പറയുന്നതാണ് ചതുരശ്ര മീറ്റർ സ്ക്വയർ മീറ്റർ ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപയാണ് ഇത് ടൈലിടാനുള്ള നിരക്ക് എങ്കിൽ ഈ നടപ്പാതയ്ക്ക് ടൈലിടാൻ എത്ര രൂപ ചിലവാകും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ടൈലിടുന്ന പ്രശ്നമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ടൈൽ എന്ന് പറയുന്ന സാധനം കൊണ്ട് ചുറ്റിനും ആരും ഇടത്തില്ല വേലിയൊക്കെ ആയിരുന്നാൽ ചുറ്റിനും ഇടും ടൈൽ എന്തായാലും ഇടണമെങ്കിൽ അകത്ത് മുഴുവൻ ഇടേണ്ടി വരും ആണേ അപ്പം നമുക്കാദ്യം ടൈലിടുന്ന രൂപ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടൈൽ ഇടാനുള്ള ഏറിയ എത്രയാണെന്ന് അറിയണം അല്ലേ തന്നെ അറിയാം ഒരു ചതുരശ്ര മീറ്റർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോഴും ഓരത്തോളം ഏരിയയാണ് അതായത് ഈ നടപ്പാതയുടെ ഏരിയ കണ്ടുപിടിക്കണം നമുക്കറിയാം പരസ്പരം ലംബമായി മധ്യഭാഗത്തുകൂടി നടപ്പാത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കാണാൻ എന്തു ചെയ്യണം എങ്ങനെയാ നീളം നൂറ് പ്ലസ് വീതി അമ്പത് നടപ്പാത എന്തായാലും അകത്തൂടെ വരുന്നത് മധ്യഭാഗത്തൂടെ ലംബപാത ഇട്ടൊക്കെയാണ് പക്ഷെ അകത്തൂടെ വരുമ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലവും അങ്ങ് പോവുക നമ്മുടെ സ്ഥലം പോയാൽ നമുക്ക് വിഷമമാണ് അതുകൊണ്ട് മൈനസ് നോർമൽ രീതിയിൽ നടപ്പാത പുറത്തൂടെ അകത്തൂടെയൊക്കെയാണ് ഇരട്ടി എടുക്കുന്നത് നടപ്പാതയുടെ വീതിയുടെ ഇവിടെ പരസ്പര ലംബമായി മധ്യഭാഗത്തൂടെ വരുമ്പോൾ ഒരൊറ്റ വ്യത്യാസമുള്ളൂ നടപ്പാതയുടെ വീതി എത്ര ആണോ അതുതന്നെ എടുക്കുക ഇരട്ടി ഒന്നും എടുക്കണ്ട നടപ്പാതയുടെ വീതി എത്ര രണ്ട് അത് അതുപോലെ എഴുതി ബ്രാക്കറ്റ് ഇട്ടു ഇവിടെ എന്താണോ വന്നത് അതുകൊണ്ട് ബ്രാക്കറ്റിന് വെളിയിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു നൂറും അമ്പതും നൂറ്റി നാ നൂറ്റി അൻപത് നൂറ്റി അൻപതിൽ നിന്ന് രണ്ട് പോകുമ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി എട്ട് ഗുണം രണ്ട് ഇതാണ് നടപ്പാതയുടെ വിസ്തീർണ്ണം നൂറ്റി നാൽപ്പത്തിയെട്ടേ ഗുണം രണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരും എല്ലാ കോസ് എല്ലാ യൂണിറ്റും മീറ്റർ ആയതുകൊണ്ട് ഇത് ഏറിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മീറ്റർ സ്ക്വയറാണ് ഈ നടപ്പാതയുടെ ഏരിയ ഓക്കെ മലയാളത്തിൽ പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര മീറ്റർ ഈ നടപ്പാതയുടെ വിസ്തീർണം എത്രടാ മോനെ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഈ നടപ്പാതയുടെ വിസ്തീർണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മീറ്റർ സ്ക്വയറാണ് പക്ഷെ നമ്മളിപ്പോൾ നമ്മളോട് നടപ്പാതയുടെ വിസ്തീർണമല്ല ചോദിച്ചേക്കുന്നത് നമ്മളോട് ചോദിച്ചേക്കുന്നു ഈ നടപ്പാതയ്ക്ക് ടൈലിടണം ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപ നിരക്കിൽ എത്ര രൂപയാവും നമുക്കറിയാം ഈ നടപ്പാതെ ഫുൾ ഏരിയ ചതുര ടൈലിടണമെങ്കിൽ ഫുൾ ഏരിയ നോക്കണം ഈ നടപ്പാത മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മീറ്റർ സ്ക്വയർ ഉണ്ട് മലയാളത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര മീറ്റർ ഉണ്ട് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപയാണെന്ന് പറയുന്നു അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര മീറ്റർ അതായത് മീറ്റർ സ്ക്വയറിന് ഇടണമെങ്കിൽ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇൻറ്റു ഇരുപത് ഒന്നുകൂടെ ഒരു ചതുരശ്ര മീറ്ററിന് ചോദ്യത്തിൽ പറയുന്നു ഇരുപത് ഈ നടപ്പാതെ ഫുൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര മീറ്റർ ഉണ്ട് മീറ്റർ സ്ക്വയർ ഉണ്ട് ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ അപ്പോൾ ഒരു ചതുരശം മീറ്ററിന് ഇരുവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇൻറ്റു ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇൻറ്റു ഇരുപത് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇൻറ്റു രണ്ട് ചെയ്യണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരും പിന്നെ ഒരു പൂജ്യോടെ ചേർത്ത് നമ്മുടെ ആൻസർ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പക്ക അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടെ ചെയ്യാം എൻ്റെ ഒപ്പം പിടിക്കാം നമുക്കറിയാം ഒരു പൂന്തോട്ടമുണ്ട് ഈ പൂന്തോട്ടത്തിന് ചുറ്റും ഒരു നടപ്പാതയുണ്ട് നടപ്പാത നോർമലി മധ്യഭാഗത്തൂടെ ലംബമായിട്ട് വരുമ്പോൾ നോർമൽ ചോദ്യം ആ നടപ്പാതയുടെ വരപ്പളവ് വിസ്തീർണ്ണമാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ട്വസ്റ്റുകൂടെ ഉണ്ട് നമ്മളോട് പറയുന്നത് ഈ നടപ്പാതയ്ക്ക് ടൈലിടണം ടൈലിടാനുള്ള പൈസ നടപ്പാതയ്ക്ക് ടൈൽ ഇടുക എന്ന് പറയുമ്പോഴേ ഓർത്തുള്ള നടപ്പാതയുടെ ഏരിയ ടൈൽ എന്തായാലും നടപ്പാതയ്ക്ക് അകത്ത് മുഴുവൻ ഇടണം ഏറിയ എത്രയെന്ന് നോക്കണം അല്ലേ തന്നെ നമുക്കറിയാം ഈ ചതുരശ്ര മീറ്റർ ഒരു ചതുരശ്ര മീറ്റർ എന്നൊക്കെ പറയുമ്പോഴേ ഓർത്തുള്ളൂ അത് ഏരിയയുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് നടപ്പാതയുടെ ഏരിയ കാണാൻ നീളം പ്ലസ് വീതി നീളം നൂറ് വീതി അമ്പത് നടപ്പാത എന്തായാലും മധ്യഭാഗത്തൂടെ മധ്യഭാഗത്തോടെ നടു കൂടൊക്കെയാണ് സ്ഥലം പോവുക മൈനസ് മധ്യഭാഗത്തുകൂടി നടുക്കൂടി ലംബമായിട്ട് ഇരട്ടി ഇരട്ടിയെടുക്കേണ്ട രണ്ട് തന്നെ കൊടുത്തു നടപ്പാതയുടെ വീതി ഈ ബ്രാക്കറ്റ് ഇട്ട് മൊത്തം രണ്ട് ഇവിടെ എന്താണോ വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് കിട്ടി നടപ്പാതയുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മീറ്റർ സ്ക്വയർ മലയാളത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര മീറ്റർ നമ്മളോട് നടപ്പാതയുടെ ഏരിയ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര മീറ്റർന്ന് ഏറിയ അല്ല ചോദിച്ചേക്കുന്നത് എന്തുവാ ടൈലിടന്ന് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപയാണ് അപ്പോൾ മൊത്തം എത്ര രൂപയാണെന്ന് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചതുരശ്ര അതായത് മീറ്റർ സ്ക്വയർ ആണ് ഒരു മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ഒരു മീറ്റർ സ്ക്വയറിന് ഇരുപത് രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മീറ്റർ സ്ക്വയറിന് എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇൻറ്റു ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി രണ്ട് വരും ഒരു പൂജ്യൂടെ ചേർത്ത് നമ്മളെ ആൻസർ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പക്ക ഇനി മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തു ഇനി ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മൂന്ന് ചോദ്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ചോദ്യം കൂടെ ഒരുമിച്ച് ഒന്ന് ചെയ്ത് ഒന്നിച്ച് മനസ്സിലൊന്ന് പതിപ്പിച്ചിട്ട് ക്ലാസ് നിർത്താം ലാസ്റ്റ് ഒരു ചോദ്യം മൂന്ന് ചോദ്യം ഒരുമിച്ച് ഇതാ മക്കളെ നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടൊന്ന് ഓർത്ത് നോക്കി നടപ്പാതെ വെളിയിൽ കൂടെ അല്ലെങ്കിൽ പുറത്തൂടെ വരുവാണെങ്കിൽ നടപ്പാതയുടെ വിസ്തീർണം കാണാൻ നീളം പ്ലസ് വീതി പ്ലസ് പുറത്തൂടെ നമുക്ക് സ്ഥലം കിട്ടുക നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി എന്താണോ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക വീതിയുടെ ഇരട്ടിയാണ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇനി നടപ്പാതെ അകത്തൂടെ വരുവാണെങ്കിൽ നീളം പ്ലസ് വീതി നടപ്പാതെ അകത്തൂടെ ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് സ്ഥലം പോവുക അതുകൊണ്ട് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി ബ്രാക്കറ്റിലിട്ടു അറ്റത്താരാണോ അയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇനി നടപ്പാത പരസ്പരം ലംബമായി മധ്യഭാഗത്തു കൂടി വരുവാണെങ്കിൽ നീളം പ്ലസ് വീതി എന്തായാലും ലംബമായി മധ്യഭാഗത്തൂടെ മധ്യഭാഗത്തോടായതുകൊണ്ട് എന്തായാലും നമ്മുടെ സ്ഥലം പോകും കരി മധ്യഭാഗത്തോട് അപ്രോ ഇപ്രോ മധ്യഭാഗത്തോടെ സ്ഥലം പോകുന്നതുകൊണ്ട് മൈനസ് ഇവിടെ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി കൊടുക്കത്തില്ല നടപ്പാതയുടെ വീതി അതുപോലെ കൊടുത്തു ബ്രാക്കറ്റിലിട്ടിട്ട് എന്താണോ അറ്റത്ത് വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇത്രയാണ് നമ്മൾ പഠിച്ചത് ഇനി ജീവിതത്തിൽ നമ്മളിത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ചോദ്യവും ഒരുമിച്ച് നമുക്കൊന്ന് ചെയ്യാം മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം അമ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള അമ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ഒരു ചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിന് വെളിയിലായി അഞ്ച് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് െങ്കിലാ നടപ്പാതയുടെ വിസ്തീർണം എത്ര ഒന്നുമില്ല വെളിയിൽ അല്ലെങ്കിൽ പുറത്തൂടാണെങ്കിൽ നീളം അമ്പത് പ്ലസ് വീതി മുപ്പത് നടപ്പാത വെളി കൂടെ പുറത്തൂടായത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്ഥലം കിട്ടുക അതുകൊണ്ട് പ്ലസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാതയുടെ വീതി അഞ്ചാണ് അഞ്ചിൻ്റെ ഇരട്ടി പത്ത് ഇത് മുഴുവൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അറ്റത്താരാണോ എപ്പോഴും അറ്റത്താരാണോ താരാണോ അയാളെ കൊണ്ട് വെളി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നടപ്പ് അതിൻ്റെ വീതിൽ ഇരട്ടിയാകുമെന്ന് അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക അറ്റത് പത്ത് മൾട്ടിപ്ലൈ ചെയ്തു അമ്പത് മുപ്പത് എൺപത് എൺപതും പത്തും തൊണ്ണൂറ് തൊണ്ണൂറ് ഇൻറ്റു പത്ത് നമ്മുടെ ആൻസർ തൊള്ളായിരം എൽ മീറ്റർ ആണ് ഏരിയയും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ തൊള്ളായിരം മീറ്റർ സ്ക്വയർ ഇനി നടപ്പാതെ അകത്തൂടെ വന്നാൽ എന്ത് ചെയ്യും നമുക്കറിയാം ഈ ചോദ്യം ഒന്ന് വായിച്ചേ അമ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് അകത്തായി അഞ്ച് മീറ്റർ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം ഒന്നുമില്ല നീളം അമ്പത് പ്ലസ് വീതി മുപ്പത് നടപ്പാത അകത്തൂടെ വന്നുകൊണ്ട് നമ്മുടെ കുറച്ച് സ്ഥലം പോയി അതുകൊണ്ട് മൈനസ് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി നടപ്പാത അഞ്ചാണ് അഞ്ചിൻ്റെ ഇരട്ടി പത്ത് ബ്രാക്കറ്റിലിട്ടു ഇവിടെ പത്ത് വന്നതുകൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനെ ഫുള്ള് പത്തു കൊണ്ട് നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി അത് തന്നെ പത്തു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ എന്താണ് വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ആയി മൂന്ന് ടൈപ്പിൽ അമ്പത് മുപ്പത് എൺപതാണ് നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ എഴുപതാണ് എഴുപതേ ഗുണം പത്ത് എഴുന്നൂറ് എല്ലാം മീറ്റർ ആയതുകൊണ്ട് ഏരിയ ആയതുകൊണ്ട് എഴുന്നൂറ് മീറ്റർ സ്ക്വയർ പക്ക ലാസ്റ്റ് എൻ്റെ ഒപ്പം ചോദ്യം വായിക്കുക അമ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന് മധ്യഭാഗത്തുകൂടി പരസ്പരം ലംബമായി അഞ്ചു മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് മൂന്നും ഒന്ന് തന്നെ എത്ര ഒന്നുമില്ല നടപ്പാത ലംബമായി മധ്യഭാഗത്തൂടെ വന്നു നീളം അതിലൊരു മാറ്റമില്ല നീളം പ്ലസ് വീതി അതെപ്പോഴും അങ്ങനെ അമ്പത് പ്ലസ് വീതി മുപ്പത് നടപ്പാത മധ്യഭാഗത്തുകൂടി ലംബമായി വന്നു ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സ്ഥലം എന്തായാലും പോവുക അകത്തൂടെ വരുന്നതിന് പോലെ തന്നെ മധ്യഭാഗത്തൂടെ ലംബമായിട്ട് എന്തായാലും നമുക്ക് അകത്തൂടാം മധ്യഭാഗത്തൂടെ ലംബമായിട്ട് വന്നു പറഞ്ഞാൽ നമ്മുടെ സ്ഥലം പോവുക അതുകൊണ്ട് മൈനസ് മധ്യഭാഗത്തുകൂടി ലംബമായി വരുമ്പം മാത്രം നമ്മൾ നടപ്പാതയുടെ വീതിയുടെ ഇരട്ടി എടുക്കത്തില്ല നടപ്പാതയുടെ വീതി തന്നെ എടുക്കും നടപ്പാതയുടെ വീതി അഞ്ച് ഇവിടെ എന്താണോ എപ്പോഴും ഇവിടെ എന്താണോ ഇവിടെ നടപ്പാതയുടെ വീതി തന്നെ ഇരട്ടി വേണ്ട കാര്യം പരസ്പരം ലംബമായി വരുന്നതിന് ഇരട്ടി വേണ്ട ഇവിടെ എന്താണോ അത് തന്നെ ബ്രാക്കറ്റിന് വെളിയിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം അമ്പത് മുപ്പത് എൺപതാണ് എൺപതി അഞ്ച് പോകുമ്പോൾ എഴുപത്തഞ്ചാണ് എഴുപത്തി അഞ്ച് ഗുണം അഞ്ച് എഴുപത്തഞ്ച് ഗുണം രണ്ട് നൂറ്റി അൻപത് എഴുപത്തഞ്ച് ഗുണം നാല് മുന്നൂറ് എഴുപത്തഞ്ച് ഗുണം അഞ്ച് നമ്മുടെ ആൻസർ മുന്നൂറ്റി എഴുപത്തി അഞ്ച് എല്ലാം മീറ്റർ ആയതുകൊണ്ട് ഏറിയ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ സ്ക്വയർ പക്ക ഇനി ഒരു അവസരം വന്നപ്പോൾ പറയുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും വല്ല ടൈലിടാൻ പൈസ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഒരു മീറ്റർ സ്ക്വയറിന് എത്ര ആണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മുമ്പത്തെ പോലെ ഇപ്പോൾ ഒരു മീറ്റർ സ്ക്വയറിന് പത്ത് രൂപയെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ സ്ക്വയറിന് എത്ര മുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു പത്ത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അപ്പോൾ സംഭവം മനസ്സിലായി ഓക്കെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും നന്നായി ഏറ്റവും വൃത്തിയായി മനസ്സിലാക്കി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ ചോദ്യങ്ങളൊക്കെ ഈ മൂന്ന് മോഡൽ ചോദ്യങ്ങൾ ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് തന്നെ കരുതുന്നു അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ചതുരം എന്ന് പറഞ്ഞ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്ര ടൈപ്പുകൾ പറയാൻ പറ്റുന്നത്ര ചോദ്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു പോയിട്ടുണ്ട് ട്രയാംഗിള് പോലെ സർക്കിള് പോലെ സെമി സർക്കിള് പോലെ ഇതിപ്പോൾ പഠിച്ചു തീർത്ത റെക്റ്റാംഗിള് പോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സ്ക്വയർ സ്ക്വയറാണ് റെക്റ്റാംഗിളിൻ്റെ വേറൊരു വേർഷൻ മലയാളത്തിൽ ഇപ്പോൾ പഠിച്ച് തീർത്തത് ചതുരമാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമചതുരം ഏറ്റവും വൃത്തിയായി അതും നമ്മൾ ഇങ്ങനെ കീഴ്പ്പെടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു ഈ സ്ക്വയറിൻ്റെ അകത്തും ഈ സെയിം മോഡൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതായത് സ്ക്വയറിൻ്റെ അകത്ത് നടപ്പാതെ അകത്തൂടെയും ഒക്കെ വരുന്നുണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ആയ ഒരു സാധനമൊന്നേ ഉള്ളൂ അവിടെയും നമ്മൾ ഈ ഒരു സാധനം തന്നെ യൂസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ കണ്ണ് തള്ളി ഇരിക്കരുത് ഏറ്റവും വൃത്തിയായി ഇത് നങ്ങ് പഠിച്ചു മാറിക്കോണം ഇനി ഒരുപാട് പേര് നമ്മളോട് ത്രീ ഡിയുടെ ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട് ടു ഡി ഏറ്റവും വൃത്തിയായി ഏറ്റവും നന്നായി കവർ ചെയ്ത ശേഷം നമ്മൾ ത്രീ ഡിയിലോട്ട് പോകും എന്ന കാര്യം ഞാൻ ഉറപ്പ് തരുന്നു ഇനി എന്താ പരിപാടി നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോകണം അവിടെ ഇട്ടിരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ പോയി ചെയ്തു നോക്കണം ചെയ്തു നോക്കിയാൽ മാത്രം പോരാ ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കുറച്ചുകൂടെ കഴിയുമ്പം വരും അത് വരുമ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ടൊന്ന് നോക്കണം നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വീണ്ടും 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 ചെയ്യണം വീണ്ടും വീണ്ടും സെറ്റ് ആവണം അപ്പോൾ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം